ഇസ്ലാം പ്രകൃതിക്ക് യോജിച്ച മതമാണ്. അതുകൊണ്ട് പറഞ്ഞു, സ്ത്രീ അവൾക്ക് ഒരുപാട് കൈകാര്യ മേഖലകൾ, അവൾക്ക് സന്താന പരിപാലനമുണ്ട്, വീട് പരിപാലനമുണ്ട്, പ്രസവമുണ്ട്, പ്രസവാനന്തര ശുശ്രൂഷകളുണ്ട്, പ്രസവാനന്തര വിശ്രമമുണ്ട്, ആർത്തവകാല ഇടവേളകളുണ്ട്. ഇതെല്ലാമുള്ള ഒരു സ്ത്രീക്ക് എപ്പോഴും പള്ളിയിൽ വന്നുകൊള്ളണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന മതം പ്രകൃതി വിരുദ്ധമായ മതമായി പോകും. ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, പെണ്ണിന്റെ ഏറ്റവും നല്ല പള്ളി വീടിന്റെ അകത്തളമാണ്. അള്ളാഹുവിന് നൽകേണ്ട അടിസ്ഥാനപരമായ അനുസരണമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരത്തിന് പോലും പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതില്ല. അതവളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് ചെയ്തതാണ്. അല്ലാതെ കാര്യം പരിഗണിക്കാതിരുന്നാൽ പെണ്ണെ നീയും പള്ളിയിൽ പോകണമെന്ന് ഇസ്ലാം പറഞ്ഞേനെ, അങ്ങനെങ്കിൽ ഇസ്ലാം പ്രകൃതി വിരുദ്ധ മതമായി മാറുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഇസ്ലാം പറഞ്ഞു. യഥാർത്ഥത്തിൽ ബിദഈ കക്ഷികളെ പ്രകൃതി വിരുദ്ധവാദികളാണ്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോണില്ല. മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായ ആരാധനാകർമ്മത്തിൽ പോലും അവരുടെ നേച്ചർ, അവരുടെ സ്ട്രക്ചർ, അവരുടെ ശാരീരിക ഘടന എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇസ്ലാം നിയമം പറയുന്നത്. അതേ സമയത്ത് പുരുഷ ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി, പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല. പുരുഷന്മാർ കൽപ്പിക്കപ്പെട്ടവരാണ് ലിൽ ജുമഅത്തി വൽ ജമാഅ, ജുമഅ ജമാഅത്തുകൾക്ക് വേണ്ടി കൽപ്പിക്കപ്പെട്ടവർ പുരുഷന്മാരാണ്. ഒരു നാട്ടിൽ അവകൾ നടന്നില്ലെങ്കിൽ അവര് കുറ്റവാളികളാണ്, അവരല്ലാഹുവിങ്കിൽ സമാധാനം പറയേണ്ടവരാണ്. ഈ നിരക്ക് ഓരോരുത്തരുടെയും ഡ്യൂട്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതാണ്. അതവരുടെ പ്രകൃതിക്കനുസരിച്ചുള്ളതാണ്. അറിയുമോ സഹോദരന്മാരെ, ഇതിന്റെ അർത്ഥം സ്ത്രീക്ക് കുറെ ന്യൂനതയുണ്ടെന്നല്ല. ആ വാദവും അടിസ്ഥാനപരമായി തെറ്റാണ്. സ്ത്രീക്ക് അധികാരത്തിന് അവകാശം നൽകാത്തതിനാൽ സ്ത്രീയെ അടിച്ചൊതുക്കി. ആരാണ് ഈ പ്രയാമ്പിൾ തയ്യാറാക്കിയത്? സ്ത്രീക്ക് അവളുടെ പ്രകൃതിക്കനുസരിച്ചുള്ള അവകാശം നൽകുമ്പോൾ അവൾ സമ്പന്നയാണ്. പുരുഷന് അവന്റെ നേച്ചറിനനുസരിച്ച് അധികാരം നൽകുമ്പോൾ അവൻ സമ്പന്നനാണ്. ഇവിടെ കയ്യേറ്റങ്ങളില്ല, ഇവിടെ പ്രശ്നങ്ങളില്ല. അതേ സമയത്ത് ലോകത്ത് കഴിഞ്ഞുപോയ ഒരുപാട് മതങ്ങൾ, ഇവിടെ നിലനിൽക്കുന്ന ഇപ്പോഴുമുള്ള പല മതങ്ങളും സ്ത്രീകൾക്ക് അവരുടെ പ്രകൃതിപരമായ അവകാശം പോലും നൽകിയില്ല. ഇസ്ലാമിനെ പോലെ സ്ത്രീകൾക്ക് അധികാരം നൽകിയ വേറെ ഒരു മതവുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, യേശുവിന്റെ മണവാട്ടികൾ ആയിരക്കണക്കിന്, അവരാരെ കാത്തു നിൽക്കുന്നു? ആ ഒരു സിസ്റ്റം ആര് കൊണ്ടുവന്നു? അത് പ്രകൃതി വിരുദ്ധമാണെന്ന് പറയാൻ ഇവിടെ ആരെയും കാണുന്നില്ല. മറുഭാഗത്ത് പൗരോഹിത്യത്തിന്റെ കയ്യേറ്റങ്ങൾ, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ഇവിടെ ആരെയും കാണുന്നില്ല. ഒരു മതത്തിന് അങ്ങനെയൊക്കെ ആകാം. അവരെ കളിയാക്കാൻ നമ്മളില്ല, അവരെ കുറ്റം പറയാൻ നമ്മളില്ല. ഈ രാജ്യം എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. പക്ഷേ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, വിഷയങ്ങൾ എല്ലാവർക്കും ബോധ്യമുള്ള വിഷയമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രകൃതിപരമായുള്ള വികാരങ്ങളെ കെട്ടി നിർത്തുന്ന മതങ്ങൾ ഇവിടെയുണ്ട്. അതിന് പല ആളുകളും ചോദ്യം ചെയ്യാനില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും അമ്പിയാക്കന്മാരിൽ ലോകത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു തരുന്ന മാർഗമേതാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് അമ്പിയാക്കന്മാരെ നിയോഗിച്ചു ലക്ഷക്കണക്കിന്. അതിൽ ഒരു നബിയും പുരുഷനല്ലാതെ സ്ത്രീയില്ല. എല്ലാ പ്രവാചകന്മാരും പുരുഷന്മാരാണ്. ഒരു നബിയും സ്ത്രീയെ അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ചില്ല.
എന്തുകൊണ്ടാണ്? കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പവർ അവർക്ക് നൽകിയതിനാൽ അവർക്കതിന്റെ ഡ്യൂട്ടി നൽകുകയാണ്. ഇതിന്റെ അർത്ഥം സ്ത്രീകൾക്ക് മഹത്വമില്ലെന്നല്ല, സ്ത്രീകൾക്ക് അവരുടെ നേച്ചറിൽ നിന്നുകൊണ്ട് തന്നെ സ്വർഗം നേടാം. സ്ത്രീക്ക് അവളുടെ പ്രകൃതിയിൽ നിന്നുകൊണ്ട് തന്നെ സ്വർഗം നേടാം, അവൾക്ക് അവളുടെ പ്രകൃതിയിൽ നിന്നുകൊണ്ട് തന്നെ മോക്ഷം നേടാം, അവൾക്ക് അവളുടെ ഡ്യൂട്ടി നിർവഹിച്ചാൽ തന്നെ വിജയം നേടാം. അടിസ്ഥാനപരമായ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനും പെണ്ണിനും നൽകിയിട്ടുണ്ട്. മിസ്റുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർജാലി അലൈഹിന്ന ദറജാ വല്ലാഹു അസീസുൻ ഹകീം. ഏതൊക്കെ ഉത്തരവാദിത്വമാണോ നിയമ നിബന്ധനകളാണോ സ്ത്രീകൾക്ക് നൽകിയത്, അനുസൃതമായ നന്മകളെയും നേട്ടങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി, അവകാശങ്ങളെയും നൽകിയിട്ടുണ്ട്. എന്നാൽ വലിൻ നിജാലി അലൈഹിന്ന ദറജാ, പുരുഷന്മാരെ പ്രകൃതിപരമായി തന്നെ പഠിച്ചിട്ടുള്ളത് സ്ത്രീകളെക്കാൾ കൈകാര്യ മേഖലകളിൽ പദവി ഉയർത്തിയിട്ടാണ്. എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടിയാണ് വല്ലാഹു അസീസുൻ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന പടച്ചവൻ, അവൻ പ്രതാപശാലിയും കാര്യങ്ങൾ തന്ത്രപൂർണമായി സംവിധാനിച്ചവനുമാണ്. അവന്റെ ഈ സംവിധാനത്തിലെല്ലാം തന്ത്രങ്ങളുണ്ട്. സ്ത്രീ എന്ന ഒരു വർഗത്തിലൂടെ ഇവിടെ വംശത്തിന്റെ നിലനിൽപ്പിനും സമാധാനത്തിന്റെ നിലനിൽപ്പിനും അതുപോലെ തന്നെ ഒരുപാട് ക്ഷേമകാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. ലോകത്തിന്റെ നിലനിൽപ്പിൽ രണ്ടുപേരും പങ്കാളികളാണ്. മനുഷ്യനെ മുഴുവനും തന്നെ സ്ഥാനമുയർത്തിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണോ സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ളത്, നിയമ നിബന്ധനകൾ നൽകിയത്, അതുപോലെ അവകാശങ്ങളും നൽകിയിട്ടുണ്ട്. വല്ലാഹു അസീസുൻ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതാപവാനാണ്, തന്ത്രപൂർവമായി കാര്യങ്ങളെ സംവിധാനിച്ചവനാണ്. എല്ലാത്തിന്റെയും പിന്നിൽ കൃത്യമായ ഹിക്മത്ത് അവൻ ഒരുക്കിയിട്ടുണ്ട്. അല്ലാതെ വെറുതെ ഒന്നിനെയും വിട്ടിട്ടില്ല, വെറുതെ ഒന്നിനെയും പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള രക്ഷിതാവിന്റെ സംവിധാനമാണ്. ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കളെ ലോകത്തെ കയച്ചു, അതിൽ ഒരു നബിയും വനിതയില്ല. ബൈബിൾ പരിശോധിച്ചാൽ പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. അബ്രഹാം, ഇസ്ഹാഖ്, യോസേഫ് എന്നൊക്കെ അവരുടെ ബൈബിൾ പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാർ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, എല്ലാ പ്രവാചകന്മാരും പുരുഷന്മാരാണ്. കാരണം സമുദായങ്ങളെ നയിക്കാനുള്ള പൊതു അധികാരങ്ങളാൽ നിയോഗിക്കപ്പെട്ടവർ. ഒരൊറ്റ നബിയും സ്ത്രീയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ പിൽക്കാലത്ത് വന്ന ഖലീഫമാരെല്ലാവരും പുരുഷന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണമെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ ഭരണാധികാരിയാക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ വിവരത്തിൽ ഉയർന്ന പദവിയുള്ളവരാണ്, ദിഷണയിൽ വലിയ ഉയർന്ന പദവിയുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ സഹസഞ്ചാരിണിയാണ്, മുസ്ലിം ലോകത്തിന്റെ മാതാവാണ്. കേവലം ഒരു സ്ത്രീയോടെ സമീപിക്കുന്നത് പോലെ ലോകത്തിൽ ഒരു വ്യക്തിയും ഒരു വിശ്വാസിയും ആയിഷ റളിയല്ലാഹു അൻഹയോട് പെരുമാറില്ല. അങ്ങനെയെല്ലാമുള്ള പരിശുദ്ധിയുടെയും പാതിവ്രത്യത്തിന്റെയും പാണ്ഡിത്യത്തിന്റെയും ദിഷണയുടെയും ഉച്ചകോടിയിൽ നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രവിശ്യയുടെയും അധികാരം നൽകിയില്ല, ഒരു പ്രവിശ്യയുടെയും അമീറത്താക്കിയില്ല, ഖിലാഫത്തിന്റെ പങ്കാളിത്തം നൽകിയില്ല.
വസീർ അഥവാ മിനിസ്റ്റർ പദവി നൽകിയില്ല, അല്ലെങ്കിൽ പൊതുഭരണത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ പെടുത്തിയില്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാണ്. ഹദീസ് നിവേദനത്തിൽ മുന്നിലുള്ള പണ്ഡിതയാണ്. നാല് ഖലീഫമാരും നിർണായകമായ ഘട്ടങ്ങളിൽ അതാ വിവരം അന്വേഷിച്ചുകൊണ്ട് ആശ്രയിച്ചിരുന്ന കേന്ദ്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനത്തിന്റെ അരമനകളെ കുറിച്ച് അറിയാൻ വേണ്ടി അവലംബിച്ച വിജ്ഞാനകോശമാണ്. പക്ഷേ ആ മഹദിയോ ആ പൊതു അധികാരത്തിലേക്കില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു മേഖലയോ ഒരു കവാടമോ തുറന്നു കൊടുത്തിട്ടില്ല. ഇത് വിശ്വാസി ലോകത്തിന് പാഠമല്ലേ? എന്റെ ഉമ്മമാർക്ക് ഇത് അറിവിനുള്ളതല്ലേ? എന്റെ ഉമ്മമാർക്ക് ഇത് അനുധാവനത്തിനുള്ളതല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, മാതാക്കളെ, ഇതറിയാനും അനുസരിക്കാനുമുള്ള സംവിധാനമല്ലേ? ഒരിടത്ത് ഒരു സ്ത്രീ അധികാരത്തിൽ ജയിച്ചു എന്നത് റയർ കേസാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അത് ഇന്ത്യൻ പോളിറ്റിക്സിലെ ഒരു റയർ. അങ്ങനെ ഉണ്ടാകുന്നതിന് ഇതൊന്നും വിരോധമല്ല. എന്നാൽ അവരുടെ രാഷ്ട്രീയ ഇടപെടലുകൾ എന്തെല്ലാം വീക്ക്നെസ്സുകൾ ഉണ്ടായി എന്ന് പിൽക്കാല രാഷ്ട്രീയ ചരിത്രങ്ങളും സമകാലിക പ്രശ്നങ്ങളും നമ്മളോട് പറയുന്നുണ്ട്. ഇപ്പോഴതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോണില്ല. പ്രിയമുള്ള സഹോദരന്മാരറിയണം, സുൽത്താനാ റസിയുടെ പരിസമാപ്തിയെ കുറിച്ച് വായിച്ച പഠിതാക്കൾക്കറിയാം സ്ത്രീത്വത്തിന്റെ കാഴ്ചപ്പാടിന്റെ കുറവായിരുന്നു അവിടെ സംഭവിച്ചത് എന്ന്. ഇനി എല്ലാവരെക്കാളും തന്റെ ഇടത്തിൽ ഒരു വനിത ഭരണം നടത്തി എന്നത് പ്രകൃതിപരമായ പൊതു നിയമത്തിന് അപവാദമല്ല. ഒറ്റപ്പെട്ട അപവാദങ്ങൾ ഉണ്ടാകാം. ശരി, ഇവിടെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരാൾ രംഗത്തിറങ്ങിയില്ല എന്നതല്ല പ്രശ്നം. ഒരു വിശ്വാസി കാര്യങ്ങളെ എങ്ങനെ നോക്കി മനസ്സിലാക്കണം എന്നതാണ് പ്രശ്നം. അവിടെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. അവിടെ ആര് അധികാരിയായി, ഇവിടെ ആര് മെമ്പറായി, അതെന്റെ അജണ്ടയല്ല. പക്ഷേ വിശ്വാസി ലോകം കാര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്, അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ടത്. നമ്മെ പടച്ച് പരിപാലിക്കുന്ന, എപ്പോഴാണെന്നറിയില്ല നമ്മളെ തിരിച്ചു വിളിക്കുന്ന സർവാധികാരിയായ അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങളെ ഒരിക്കലും നിസാരവൽക്കരിച്ചുകൂടാ. ഈ ഒരു അടിസ്ഥാനപരമായ ബോധം വിശ്വാസികളുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാരിൽ ഒരാളെയും അധികാര രംഗത്തേക്ക് ഇറക്കിയില്ല. നാല് ഖലീഫമാരുടെ ഭാര്യമാരിൽ ആരും രംഗത്ത് വന്നില്ല എന്ന് മാത്രമല്ല, ഒരു പള്ളിയിലെ ഇമാമത്ത് പോലും അവർക്ക് നൽകിയില്ല. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെയും മഹാന്മാരായ ഖുലഫാക്കൾ അവരുടെ ജീവിതത്തിലൂടെയും സമ്പൂർണമായ മാതൃക നമ്മുടെ മുമ്പിലേക്ക് തന്നില്ലേ സഹോദരന്മാരെ? അതാ കൃത്യമായ വ്യവസ്ഥിതിയിലൂടെ ലോകത്തിന് മാതൃകാപരമായ ഭരണം നടത്തിയവരാണ്. ഒരു പള്ളിയിലെ ഇമാമത്തിന്റെ ഡ്യൂട്ടി പോലും നൽകിയില്ല, അത് അവകാശ നിഷേധമാണെന്ന് പറഞ്ഞില്ല. ആയിഷ റളിയല്ലാഹു അൻഹയും സമകാലികരായ വനിതകളും കാര്യങ്ങൾ വേട്ട് അവിടെയും എവിടെയും ആലോചിക്കാതെ മൂളിയവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല മസ്അലകളും പറയുമ്പോൾ അതിനെല്ലാം ഇഴകീറിയിട്ട് മറു ചോദ്യം ചോദിച്ച മഹദിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. പല ചോദ്യങ്ങളും ചോദിച്ചില്ലേ? അവിടുന്ന് പല കൃത്യമായ നിരൂപണങ്ങളും നടത്തിയില്ലേ? കൃത്യമായ ചോദ്യോത്തരങ്ങളിലൂടെ കാര്യങ്ങൾ പഠിച്ചില്ലേ?
ആ മഹദിയവർകൾ പോലും എന്തേ ഞങ്ങൾക്ക് പള്ളിയിൽ ഇമാമത്തിന് അവകാശമില്ലാത്തത് എന്ന് ചോദിച്ചില്ല. കാരണം സ്ത്രീക്ക് അവളുടെ നെയ്ച്ചറിനെ കുറിച്ച് അവളുടെ സൃഷ്ടിപരമായ സ്വഭാവത്തെ കുറിച്ച് ബോധമുണ്ടായാൽ അങ്ങനെ ഒരു ചോദ്യം വരില്ല. സ്ത്രീക്ക് പ്രകൃതിപരമായി കുറവുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ സംവരണം. കാരണം എന്താ, പ്രകൃതിപരമായി പുരുഷനോട് മത്സരിച്ച് അധികാര രംഗത്ത് വരാൻ സ്ത്രീക്ക് കഴിവുണ്ടെങ്കിൽ ഇവിടെ സംവരണം ഒന്നും കൊടുക്കണ്ട എന്നേ പെണ്ണുങ്ങൾ കൈയടക്കിയേനെ. അങ്ങനെ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് സംവരണം കൊടുത്തത്. മുമ്പ് 100% സീറ്റും ആണിനും പെണ്ണിനും തുല്യാവകാശമുള്ള സീറ്റുകളായിരുന്നു. എന്തേ സ്ത്രീകൾ അതിജയിച്ച് മുന്നോട്ട് വരാഞ്ഞത്? നാച്ചുറലി അവർ അതിന് പ്രിപ്പേർഡ് അല്ല എന്നുള്ളതാണ് അതിന്റെ മറുപടി. ആരുടെയും കുറ്റമൊന്നുമില്ല, പ്രകൃതിപരമായി അവരതിന് ശേഷിയുള്ളവരല്ല. 33% സംവരണം നൽകിയപ്പോൾ എന്തുകൊണ്ട് 34% അവർ വന്നില്ല? 33 എങ്ങനെയൊക്കെയോ ആളെ നിർത്തുകയല്ലാതെ ബാക്കിയുള്ള തുല്യാവകാശമുള്ള സീറ്റുകളിൽ കിടമത്സരം നടത്താനുള്ള പ്രകൃതിപരമായ ശേഷി പെണ്ണിനില്ല എന്നാണ് അതും നമ്മളോട് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ സംവരണം തന്നെ സ്ത്രീക്ക് ശേഷി പുരുഷനെ പോലെ ഈ മേഖലയിൽ ഇല്ല എന്നതിന്റെ തെളിവാണ്. അപ്പൊ ശേഷി കുറഞ്ഞവരെക്കാൾ ശേഷിയുള്ളവരല്ലേ അധികാരത്തിൽ കൊണ്ടുവരുന്നത്? അവരല്ലേ കൈകാര്യങ്ങൾക്ക് വിടേണ്ടത്? ന്യായമായും എന്തുകൊണ്ട് ഇങ്ങനെ ആലോചനകൾ വരുന്നില്ല? ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകൾക്ക് അവകാശം നൽകണമെന്ന് വരാനുള്ള കാരണം എന്താണ്? യഥാർത്ഥത്തിൽ കമ്പോള സംസ്കാരത്തിന്റെ പ്രത്യുൽപ്പന്നമാണ് സ്ത്രീ അധികാരം. കമ്പോളവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ ആധുനിക കമ്പോള സമ്പ്രദായത്തിന്റെ ബാക്കിപത്രമാണത്. സ്ത്രീ തെരുവിൽ ഇറങ്ങേണ്ടത് ആരുടെ ആവശ്യമാണ്? വീട്ടുകാരന്റെ ആവശ്യമില്ല, വീട്ടുകാരുടെ ആവശ്യമില്ല. സ്ത്രീ അങ്ങാടിയിൽ ഇറങ്ങേണ്ടത് ഇവിടെയുള്ള കമ്പോള സംസ്കാരത്തിന്റെ ആവശ്യമാണ്. കാരണം പുരുഷൻ കമ്പോളത്തിലേക്ക് വന്നാൽ അവശ്യ സാധനങ്ങളും ആവശ്യ സാധനങ്ങളും വാങ്ങും. അതേസമയത്ത് സ്ത്രീ കമ്പോളത്തിലേക്ക് ഇറങ്ങിയാലോ, ഒരു പെണ്ണ് കമ്പോളത്തിലേക്ക് ഇറങ്ങുമ്പോ തന്നെ ഒരു 100-100 rupees ഇവിടെ കമ്പോളത്തിൽ കച്ചവടക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും. പൗഡർ, ഐബ്രോ, ബാക്കി ഫാൻസി ആൻഡ് ഫാൻസീസ് ആൻഡ് ഫാൻസീസ്. ഒരു സ്ത്രീ ഒരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് അവിടെ അടുത്തുള്ള അങ്ങാടി ഉള്ള ഒരു കടയില് 50-100 rupees ഓൾറെഡി പെയ്ഡ് ആയിട്ടുണ്ട്, ഓൾറെഡി ലഭിച്ചിട്ടുണ്ടാവും. അവരുടെ കോസ്മെറ്റിക്സുകൾ, അവരുടെ ഫാൻസി സാധനങ്ങൾ, അവരൊരുങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഒരു പുരുഷൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കമ്പോളത്തിലേക്ക് വരുന്ന വരുമാനത്തെക്കാൾ ഒരു പെണ്ണ് വീടിന്റെ പടിയിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ തൊട്ടടുത്ത കടക്കാരന് അതിന് മുന്നോടിയായി തന്നെ എത്രയോ രൂപ കിട്ടിയിട്ടുണ്ടാകും. കമ്പോളത്തിലേക്ക് വന്നാലോ പുരുഷൻ അവശ്യ സാധനങ്ങളും ആവശ്യ സാധനങ്ങളും വാങ്ങുന്നു. സ്ത്രീ അവശ്യ സാധനങ്ങളും ആവശ്യ സാധനങ്ങളും അലങ്കാര സാധനങ്ങളും ചിലപ്പോൾ അനാവശ്യ സാധനങ്ങളും ചിലപ്പോൾ പ്രീണന സാധനങ്ങളും വാങ്ങുന്നു. കമ്പോളം പെരുക്കുന്നു. അതുകൊണ്ട് പെണ്ണ് തെരുവിൽ ഇറങ്ങണമെന്ന് തീരുമാനിച്ചത് ഇവിടെയുള്ള കമ്പോള സംസ്കാരത്തിന്റെ ഉൽപ്പന്നമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരാഴ്ചത്തേക്ക് തിരൂർ അങ്ങാടിയിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കേണ്ട എന്ന് വെച്ചാൽ എത്ര പെർസെന്റേജ് കച്ചവടം കുറയുമെന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. വീടുകളൊന്നും പട്ടിണിയാവുന്നില്ല, പുരുഷന്മാര് മാത്രമേ മാർക്കറ്റിൽ വരാവുന്ന തീരുമാനിച്ചു നോക്ക്. വീടുകൾ പട്ടിണിയാവുന്നില്ല, വീട്ടിലൊക്കെ ആവശ്യങ്ങൾ നടക്കും, എല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ കമ്പോളത്തിൽ മോർ ദാൻ 60% ലോ കച്ചവടം നടക്കും. അങ്ങനെയാണ് സംവിധാനം. അതുകൊണ്ട് പെണ്ണ് തെരുവിൽ ഇറങ്ങണമെന്ന് തീരുമാനിച്ചത് ആരാണ്? ഇവിടെയുള്ള കമ്പോള ചിന്താഗതിക്കാരുടെ ഉൽപ്പന്നമാണത്. അത് രാഷ്ട്രീയ രംഗത്തേക്ക് അധികാര രംഗത്തേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് സംവരണത്തിന്റെ വർത്തമാനങ്ങൾ വരുന്നത്. എന്നാൽ ന്യായമായും ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, സ്ത്രീകൾക്ക് ഇവിടെ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ അവകാശങ്ങളും സംവരണങ്ങളും അധികാരങ്ങളും നൽകി ഈ അധികാരങ്ങൾക്കും അവകാശങ്ങൾക്കും ആനുപാതികമായി നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് സുരക്ഷയുണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടൊരു കമ്മീഷനും പഠിക്കുന്നില്ല? 6 വയസ്സുകാരിയും 60 വയസ്സുകാരിയും പീഡിപ്പിക്കപ്പെടുന്ന സാമൂഹിക ഘടനയാണ്.
ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാനത്ത് നിന്ന് ഇന്റർനാഷണൽ ന്യൂസുകൾ പലപ്പോഴും വരുന്നത് സ്ത്രീ പീഡനത്തിന്റെ പേരിലാണ്. അറബ് ന്യൂസോ ഖലീജ് ടൈംസോ അതുപോലെയുള്ള ഫോറിൻ ന്യൂസ് പേപ്പറുകൾ എടുത്താൽ ന്യൂഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ന്യൂസുകൾ വരുന്നത് കൂടുതലും വരുന്നത് സ്ത്രീ പീഡനത്തിന്റേതായിരിക്കും. ഈ രീതിയിൽ രാജ്യത്തിന്റെ രാജധാനിയായ തലസ്ഥാന നഗരി പോലും ഇന്നും സ്ത്രീ പീഡനത്തിൽ നിന്ന് വിമുക്തമല്ല എന്ന് വരുമ്പോ സ്ത്രീകൾക്ക് അധികാരം നൽകിയപ്പോൾ സുരക്ഷ കൂടിയോ കുറഞ്ഞോ എന്ന് തീരുമാനിക്കാൻ എന്തുകൊണ്ടൊരു കമ്മീഷനും വരുന്നില്ല? ഇവിടെയാണ് ജനക്ഷേമത്തിന് ഏത് നിയമമാണ് നല്ലത് എന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലൂടെ മുസ്ലിങ്ങൾ കാര്യങ്ങളെ വിലയിരുത്തണമെന്നാണ്. എന്നാൽ ഇപ്പോഴെനിക്ക് പറയാനുള്ളത്, മനുഷ്യരെ, നിങ്ങൾ മനുഷ്യത്വത്തിന്റെ കണ്ണിലൂടെ വിഷയങ്ങൾ വിലയിരുത്തണം. നമ്മുടെ രാജ്യത്തെ ജാതി മതഭേദമന്യേ അതാ ഒരുപാട് പെൺകുട്ടികളും കിഴവികളും വരെ പീഡിപ്പിക്കപ്പെടുകയാണ്. ഇതിനുള്ള കാരണമെന്താണെന്ന് പഠിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ചിലരെങ്കിലും പറഞ്ഞു, മോളെ മര്യാദയ്ക്കൊന്ന് തുണിയെടുത്ത് നടക്കാൻ. ഉത്തരവാദിത്തപ്പെട്ട പലരും പറഞ്ഞു, മോളെ മര്യാദയ്ക്കൊന്ന് ഉടുത്ത് നടക്ക്, എന്നാ കുറച്ചൊക്കെ പീഡനം കുറയും. മര്യാദയ്ക്ക് നീ ഒരു വസ്ത്രധാരണം നടത്ത്, എന്നാൽ പീഡനം കുറയും. ഇന്ന് ഞാൻ ഇസ്ലാമിന്റെ വേദിയിൽ നിന്നുകൊണ്ട് ഈ വിഷയം പറയുമ്പോ അവകാശ നിഷേധത്തിന്റെ കബറടങ്ങളിൽ നിന്ന് അധികാരത്തിന്റെ അമരത്തേക്ക് പെണ്ണിനെ ഉയർത്തിക്കൊണ്ടുവന്ന മഹിഷ്ടമായ മതത്തിന്റെ വേദിയാണിത്. ആറാം നൂറ്റാണ്ടിൽ ജനിച്ചു വീഴുന്ന പെണ്ണിന് ജീവാവകാശമുണ്ടായിരുന്നില്ല. ആറാം നൂറ്റാണ്ടിൽ ജനിച്ചു വീഴുന്ന പെണ്ണിന് ജീവാവകാശമുണ്ടായിരുന്നില്ല. എന്നാൽ അവർക്ക് അധികാരവും അവകാശങ്ങളും നൽകിയിട്ട് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോ അവസാനമായി അവിടുത്തെ ഉപ്പുനീരിനോട് ചലിച്ചു ചേരുന്നത് പ്രിയപ്പെട്ട ഭവതി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പുനീരാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുന്നതിന് തൊട്ടു മുമ്പ് ലോകമാനവികതയുടെ മനസ്സാക്ഷിയോട് വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ വനിതകളുടെ അവകാശങ്ങളെ നിഷേധിക്കരുതെന്നാണ്. ലോകത്ത് വേറെ ഏത് ഭരണാധികാരിക്ക് ഇത് പറയാനുണ്ട്? പരിശുദ്ധമായ അറഫ പ്രഭാഷണത്തിൽ ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസന്നിഗ്ധമായ ലോക സമാധാന പ്രഭാഷണത്തിൽ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പ്രധാനമായ ഒരു ഭാഗമുണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാം ലോകത്തിന് മുഴുവനും ആവശ്യമായ നിയമങ്ങൾ നൽകിയ കരുണയുടെ അരുണ വർഷങ്ങളിൽ നിന്ന് മോചനത്തിന് മഹിഷ്ടമായ മഹിതോദ്യാനമൊരുക്കിയ നേതാവാണ് ഇസ്ലാമിന്റെ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ. മുസ്തഫ ജാനെ റഹ്മത്ത് പേ അല്ലാ കോ സലാം, ശമഅ ബസ്മേ ഹിദായത്ത് പേ അല്ലാ കോ സലാം, ശഹരിയാരേറം താജ്ദാരേ ഹറം, നൗബഹാരേ ശഫാഅത്ത് പേ അല്ലാ കോ സലാം. ലോകമാകമാനമുള്ള മാനവികതയുടെ അകത്തളങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മലയങ്ങളെയും അവകാശത്തിന്റെ വിശിഷ്ടോദ്യാനങ്ങളെയും മഹിഷ്ടമായി അടയാളപ്പെടുത്തിയ അത്യുജ്വലമായ വിശുദ്ധ സ്നേഹത്തിന്റെ പ്രോജ്വലമായ പര്യായമാണ് മദീനയുടെ നായകർ ലോകത്തിന്റെ മുഴുവനും നേതാവ് ഹബീബേ ഖുദാ വ റൂഹീ ഫിദാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്റെ വിശ്വാസികളുടെ സദസ്സിനോട് ആത്മാർത്ഥമായി പറയട്ടെ, നമ്മുടെ സദസ്സിന്റെ അലങ്കാരവും അംഗീകാരവുമെല്ലാം
അങ്ങകല മദീനയുടെ ഉദ്യാനത്തിൽ ഗുംബദേ ഹസറായിന്റെ താഴെ ലോകത്തിന്റെ മുഴുവനും ഗിരിശൃംഗത്തിൽ ഉമ്മ വെച്ചുറങ്ങുന്ന പുണ്യപ്രവാചക റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്കുള്ള സ്വലാത്തിന്റെ മന്ത്രണങ്ങളാണ് എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ അകത്തളത്തിൽ ലയിച്ചു നിന്ന് ഉജ്ജ്വലമായ സ്നേഹത്തിന്റെ പ്രോജ്വലമായ പ്രഭാവമായ ഹബീബേ ഖുദാ വറൂഹി ഫിദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെൺമക്കൾ അപമാനമാണെന്ന് കാണുന്ന ഒരു നാട്ടിൽ വന്ന്, പെൺമക്കൾ ഒരു ഭാരമാണെന്ന് കാണുന്ന നാട്ടിൽ വന്ന്, പെണ്ണ് ജനിച്ചാൽ തലകുനിച്ച് നടക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ നാല് പെൺമക്കളുടെ വാപ്പയാണെന്ന് അഭിമാനത്തോടെ ആ നാല് പെൺമക്കൾക്കും വാത്സല്യത്തിന്റെ മധുവും നിധിയും നൽകിയിട്ട് ആനന്ദത്തോടെ അടച്ചുകൂട്ടിയിട്ട് പെൺജന്മം ഒരു പുണ്യമാണെന്ന് പറഞ്ഞ് പെൺകുഞ്ഞിനെ പരിപാലിക്കുന്നത് സ്വർഗലബ്ധിയുടെ കാരണമാണെന്ന് പറഞ്ഞ ഒരു നേതാവിന്റെ സംഹിതകളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കുഴിച്ചു മൂടാൻ അനുവദിക്കാൻ പറ്റുമോ മക്കളെ? പറ്റൂല. ഏതെങ്കിലും ചില തുട്ടൂരങ്ങളുടെ വരട്ട് നായങ്ങളുടെ കീഴിൽ മതത്തിന്റെ മൂല്യങ്ങളെ കബറടക്കാൻ അനുവദിക്കൂല. കാരണം നമ്മുടെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്തൊരു നേതാവിനും ഇത്ര കൃത്യമായിട്ട് സ്ത്രീ അവകാശത്തിന്റെ നിയമങ്ങളും സംഹിതകളും പ്രയോഗങ്ങളും പറയാനില്ല. നിയമങ്ങളും സംഹിതകളും പ്രയോഗങ്ങളും പറയാനില്ല. ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിൽ സ്ത്രീകൾക്ക് അവകാശം കിട്ടിയതുപോലെ ലോകത്തൊരു ഭരണകൂടത്തിനും സ്ത്രീക്ക് അവകാശം കിട്ടിയില്ല. നമ്മൾ അറിയണം, ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിൽ ഖലീഫയോട് വന്ന് പറയുന്നു എനിക്ക് ഇത്ര മഹർ വേണം, അത് നിയന്ത്രിക്കാൻ നിങ്ങൾ ആരാണ് എന്ന് ഉമറുൽ ഖത്താബ് തങ്ങളോട്. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു പോയതാണെന്ന് ഖലീഫയുടെ മറുപടി. ഇത്രയും വലിയ അവകാശം ലോകത്തേത് പാർലമെന്റിൽ, ലോകത്തേത് നിയമസഭയിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട മഹറിനെ പരിധി വെക്കാൻ നിങ്ങൾ ആരാണ്? ലോകത്തെ മുഴുവനും ഞെട്ടിത്തെരിപ്പിച്ച ഭരണാധികാരിയോട് ചോദിക്കാൻ അവകാശം കൊടുത്ത മതമാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേവല ഒരു ഭരണാധികാരിയല്ല, കിസ്ര വിറയ്ക്കും കൈസറും ഞെട്ടുന്നതാ, മുഖൌഖിസിന്റെ കൊട്ടാരത്തിലും ഇടിപ്പടക്കമുയരുന്ന അത്രയും വലിയ ധീരതയുടെ പര്യായമായ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ട മഹറിൽ പരിധി വെക്കാൻ നിങ്ങൾ ആര്? അപ്പൊ അധികാരത്തിന്റെ ദണ്ഡുപയോഗിച്ചില്ല, അപ്പൊ ശൗര്യത്തിന്റെ തീവ്രത പറഞ്ഞില്ല, വിനയത്തോടെ ക്ഷമാപണം നടത്താൻ ഇസ്ലാമിക ഖിലാഫത്തിന്റെ പീഠത്തിലല്ലാതെ ലോകത്തേത് പാർലമെന്ററി സിസ്റ്റത്തിലാണ് വന്നത് അങ്ങനെ ഒരു നിയമം? നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇസ്ലാം അനുവദിച്ചിട്ടുള്ള നിയമങ്ങളെ അറിയണം. ഇന്ന് ലോകത്തിന്റെ നാനാദിക്കിനും സ്ത്രീപഠനത്തിന്റെ കറകളില്ലാത്ത ഗ്രാമങ്ങൾ എവിടെ? എന്തുകൊണ്ടാണ് ബലാത്സംഗം എന്ന കേസ് പെണ്ണ് മാത്രം കോടതിയിൽ ഫയൽ ചെയ്യണത്? ഒറ്റപ്പെട്ട എവിടെയൊക്കെ ആമ്പിള്ളേരെ പിടിച്ച് പീഡിപ്പിച്ചു എന്ന് പറയപ്പെടണമെങ്കിലും സാർവത്രികമായി എന്തുകൊണ്ടാണ് പെണ്ണ് മാത്രം ബലാത്സംഗം ചെയ്യപ്പെടുന്നത്? ആണ് ബലാത്സംഗം ചെയ്യപ്പെടാത്തത്? പ്രകൃതിപരമായി എങ്ങനെ ആയതുകൊണ്ട്? ഈ പ്രകൃതിയെ മാറ്റിവെക്കാൻ പറ്റുമോ? ഒത്തുസമ്മതിച്ച് തോന്നിവാസം ചെയ്താലും പിറ്റേന്ന് കോടതിയിൽ വന്ന് ബലാത്സംഗം ചെയ്തു എന്ന് പറയാൻ പെണ്ണിന് നൽകിയ മനസ്സ് അവളുടെ പ്രകൃതിപരമായ വിനയമാണ് അല്ലെങ്കിൽ കുറവാണ്? ഇത് നിഷേധിക്കാൻ പറ്റുമോ? ഇത് മാറ്റിവെക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് സംവരണത്തിന്റെയും അധികാര അവസരങ്ങളുടെയും മുമ്പിൽ ഇന്ത്യ മഹാരാജ്യം മാത്രം എടുത്താൽ മതി, ലോകത്തെ വേറെ രാജ്യങ്ങളിലേക്ക് പോകേണ്ടതില്ല. നമ്മുടെ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഏത് ഗ്രാമമാണ് സ്ത്രീ പീഡനത്തിന്റെ ദുരന്തകഥ പറയാനില്ലാത്തത്? വാർഡ് മെമ്പർ ഇല്ലാത്തത് കൊണ്ടാണോ സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടത്? പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാത്തത് കൊണ്ടാണോ സ്ത്രീ പീഡനമുണ്ടായത്? എം എൽ എമാരില്ലാത്തത് കൊണ്ടാണോ സ്ത്രീകൾ തിരുവനന്തപുരത്ത് പീഡിപ്പിക്കപ്പെട്ടത്? മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഇല്ലാത്തത് കൊണ്ടാണോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാജധാനിയിൽ എപ്പോഴും പെണ്ണിന്റെ ദൈന്യമായ കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് രക്തസാക്ഷികൾ വേണ്ടി വന്നത്,
നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കാര്യങ്ങളെ വസ്തുതാപരമായി വിലയിരുത്തേണ്ടി നമുക്കെന്ത് പറയുമ്പോഴും ഇസ്ലാമിന്റെ പരിധിയും ഇസ്ലാമിന്റെ നിയമത്തിന്റെ മഹത്വവും പാലിക്കേണ്ടതുണ്ട്. ആ ഒരു അവകാശമെങ്കിലും വകവെച്ചു കൊടുക്കാൻ കഴിയണം. പ്രാക്ടിക്കലി ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം എന്ന് വിചാരിച്ച മതനിയമം പറയുന്നവരെ ക്രൂശിലേറ്റാൻ നടന്നാൽ, മതത്തിന്റെ കാഴ്ചപ്പാടുകൾ വിളിച്ചു പറയുന്നവരെ താൽക്കാലിക രാഷ്ട്രീയ അധികാര താൽപര്യങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അത് മതത്തോട് ചെയ്യുന്ന കയ്യേറ്റമാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. കുറെ വ്യഭിചാരികളുണ്ട് എന്ന് വിചാരിച്ച് വ്യഭിചാരം അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന്റെ പേരിൽ മതനിയമം പറയുന്നവരെ ക്രൂശിക്കാൻ പറ്റുമോ? ഇല്ല. മതത്തിന്റെ നിയമങ്ങളെയും ഇസ്ലാമിന്റെ സംഹിതയും ആധികാരികമായി പറയുന്നവരെ താൽക്കാലിക താൽപര്യത്തിന് വേണ്ടി ക്രൂശിലേറ്റാൻ ശ്രമിച്ചാൽ അത് മതത്തിനെതിരെയുള്ള കയ്യേറ്റമാണ്. ഇത് മനസ്സിലാക്കാനെങ്കിലും അടിസ്ഥാനപരമായ ഒരു മുസ്ലിമിന് സാഹചര്യമുണ്ടാകണം. എന്റെ എല്ലാമെല്ലാമായ ഇസ്ലാമിന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിങ്ങളെ സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ്. എത്ര മഹതിമാർക്കാണ് സ്വർഗം കൊണ്ട് സുവിശേഷം നൽകിയത്? ആണിന്നെ മാത്രമാണോ മോളെ സ്വർഗം പറഞ്ഞത്? അല്ല അല്ല, പെണ്ണിനും സ്വർഗമുണ്ട്. ആണുങ്ങൾക്ക് സ്വർഗത്തിലെ നേതാവ് ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളാണെങ്കിൽ, സ്വർഗത്തിലെ വനിതകളുടെ നേതാവ് സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്നാ ബിന്തു റസൂൽ ഫാത്തിമത്തുൽ ബതൂൽ റളിയല്ലാഹു അൻഹ സ്വർഗീയ വനിതകളുടെ നേതാവാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിങ്ങൾ ഇസ്ലാം നിർദ്ദേശിച്ച ചിട്ടവട്ടങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്കും സ്വർഗമുണ്ട്. കണ്ടില്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഉമ്മാനെ ആദരിക്കേണ്ടതെന്ന് പറഞ്ഞ് വാപ്പാന്റെ കാൽ കീഴിൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ല. ആൺകുട്ടികൾ ചിലപ്പോ കായിക ബലം കൊണ്ടോ കാശിന്റെ ബലം കൊണ്ടോ അധികാര ബലം കൊണ്ടോ പെറ്റുവളർത്തിയ ഉമ്മാന്റെ ബഹുമാനം മറന്നുപോയാൽ ഉമ്മമാർക്ക് വേദന വരുമല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചില്ലേ? എന്റെ പ്രിയമുള്ള മക്കളെ, നിങ്ങളുടെ സ്വർഗം ഉമ്മാന്റെ കാൽ കീഴിലാണ്. വേറെ ഏത് മതം പറഞ്ഞു ഇങ്ങനെ? മാഷാ അല്ലാഹ്. വേറെ ഏത് മതം പറഞ്ഞു ഇങ്ങനെ? സ്ത്രീക്ക് നൽകിയ അധികാരത്തിന്റെ ഒരു സൗന്ദര്യം, അതിന്റെ ഒരു ഉന്നതി. ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് പറയുമ്പോ ഉപ്പാക്ക് 4 ഗ്രേഡ് നൽകി. കാരണം അവൾക്കുള്ള സ്ഥാനമാണ്, മഹത്വമാണ്. എന്നിട്ട് അറിയുമോ സഹോദരിമാരെ, നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസങ്ങളിലെ നിസ്കാരം നിങ്ങൾക്ക് പ്രശ്നമല്ല. അല്ലാഹു നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ നിങ്ങൾ നിസ്കരിച്ചാൽ തന്നെ നിങ്ങൾക്കും സ്വർഗം നൽകിയില്ലേ? സ്ത്രീകൾക്ക് സ്വർഗത്തിന്റെ കവാടം തടഞ്ഞില്ലല്ലോ മോളെ. ആവശ്യമുള്ള അവകാശങ്ങൾ നൽകിയ നേതാവല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? അവിടുന്ന് അറബ് നാട്ടിലെ ഓരോരുത്തരെയും വിളിച്ചപ്പോ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ വിളിക്കേണ്ടതുണ്ട്. മക്കയിലെ ജബൽ അബു ഖുബൈസിൽ നിന്ന് വിളിക്കുകയാണ്. ഓരോ ഗോത്രങ്ങളെയും വിളിച്ചു, കുടുംബങ്ങളെയും വിളിച്ചു. മുത്തുനബി തങ്ങളുടെ വീട്ടുകാരെ ഒന്ന് വിളിക്കണം. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചത് ആരെയാണ്? ഫാത്തിമ, അൻഖിദി നഫ്സകി മിനന്നാർ. മോളെ, മോള് സ്വർഗത്തിലേക്ക് വരണേ മോളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മഹിതമായ പാരമ്പര്യത്തിന്റെ കവാടം ഏതാണ്? മഹദിയായ ഫാത്തിമ ബീവി അല്ലേ?
ഇങ്ങനെ സ്ത്രീകൾക്ക് എത്രയാണ് സ്ഥാനം നൽകിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നിങ്ങളുടെ മേന്മയും നിങ്ങളുടെ സ്വർഗവും നിങ്ങളുടെ വിജയവും എല്ലാം നിർണയിച്ചു വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായ അവകാശങ്ങൾ നൽകിയില്ലേ? ഇതുപോലെ ലോകത്ത് വേറെ ഒരു മതങ്ങളും നൽകിയില്ല, ഒരു സംഹിതകളും നൽകിയില്ല. അതുകൊണ്ട് മോളെ, ശാലീനയായ പെണ്ണിന് സ്വർഗമുണ്ട്. അത് ഇസ്ലാമിന്റെ നിയമങ്ങളെ പാലിച്ചു നിൽക്കുന്ന പെണ്ണാണ്. ഇതിലേക്ക് നിങ്ങൾ വരണം. ഈ ലോകം അധികാരം നിലനിൽക്കുന്ന ലോകമല്ല, ഈ ലോകം എന്നേക്കുള്ള ലോകമല്ല, ഈ ലോകം താൽക്കാലികമായ ലോകമാണ്. ഇവിടെയുള്ള അധികാരികൾക്കെല്ലാം തൽക്കാലമുള്ള അധികാരമേ ഉള്ളൂ. അത് ചീഫ് മിനിസ്റ്റർ ആയാലും പ്രൈം മിനിസ്റ്റർ ആയാലും രാജാവായാലും മന്ത്രിയായാലും മെമ്പറായാലും പ്രസിഡന്റ് ആയാലും ആരായാലും താൽക്കാലികമായ അധികാരമേ ഉള്ളൂ. എല്ലാം നൈമിഷികമായ അധികാരമാണ്. അതേതുവരെയെന്ന് തീരുമാനിക്കുന്നവനും അള്ളാഹുവാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമെങ്ങന്മാരോട് വിനയത്തിന്റെ ഭാഷയിൽ പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിനെ തൃപ്തിപ്പെടാൻ കഴിയണം. അതാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്ന സമയത്ത് ഒരു പ്രതിജ്ഞയില്ലേ മോനെ? രാഷ്ട്രീയത്തിന് വേണ്ടി തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന സഹോദര, അതുപോലെ മറ്റേതെങ്കിലും സന്നദ്ധ സേവനങ്ങൾ ചെയ്യുന്നവരെ, അകത്തളത്തിലുള്ള എന്റെ ഉമ്മമാരെ, എല്ലാവരും ഒരു പ്രതിജ്ഞ പറയുന്നില്ലേ? എത്ര പ്രൗഢമായ ഒരു പ്രമേയമാണിത്, പ്രഖ്യാപനമാണിത്. വജ്ജഹത്തു വജീ, ഞാനിതാ മുന്നിട്ട് വന്നിരിക്കുകയാണ്. ലില്ലദീ ഫത്തറ സമാവാതി വൽ അർള ഹനീഫ, അന്യൂനമായി ആകാശഭൂമികളെ പടച്ചവനാണ്. ആകാശത്തിന്റെ വലിപ്പം അളക്കാൻ പോലും ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർക്ക് ഇന്നേ വരെ ആകാശത്തിന്റെ വലിപ്പം അളക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിരീശ്വരവാദികളും യുക്തിവാദികളും ശാസ്ത്രീയവാദികളും പരിഷത്തുകാരനും എല്ലാം ഒന്ന് പറഞ്ഞേ, ആകാശം ഉണ്ടാക്കാൻ പറ്റില്ല, ഭൂമി ഉണ്ടാക്കാൻ പറ്റില്ല, ഉള്ള ഈ ആകാശം ഒന്ന് അളക്കാൻ പറ്റിയവരുണ്ടോ ഇവിടെ? ആകാശത്തിന്റെ നീളം എത്ര, വലിപ്പം എത്ര? ഇങ്ങനെ പറഞ്ഞിട്ട് നാളത്തെ പത്രം നോക്കുമ്പോ കാണും 500 പ്രകാശ വർഷം അപ്പുറത്ത് ഒരു ഗോളം ഒരു നക്ഷത്രം കണ്ടുപിടിച്ചുകൊണ്ട്. നമ്മൾ വിചാരിക്കും എടരിക്കോടം കണ്ട് ആരോ എത്തിയത് കണ്ടതാണ്. 500 പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ 3×10^8 സെക്കൻഡ്, 300,000 km ആണ് ഒരു സെക്കൻഡിൽ പ്രകാശത്തിന്റെ വേഗത. അങ്ങനെയുള്ള പ്രകാശം 500 കൊല്ലം സഞ്ചരിച്ചാൽ എത്തുന്ന സ്ഥലത്ത് ഒരു നക്ഷത്രമുണ്ടെന്ന് കണ്ടു. അപ്പൊ എവിടെ ഇത്? ഹൗ ഫാർ? എവിടെയാണത്? എവിടെയാണതുള്ളത്? 500 പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ 3×10^8 സെക്കൻഡ്, 300,000 km ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന പ്രകാശം തുടർച്ചയായി 500 കൊല്ലം സഞ്ചരിച്ചാൽ എവിടെ എത്തുവോ അവിടെ ഉണ്ട് പോലും ഒരു നക്ഷത്രം. അപ്പോൾ മനുഷ്യൻ ഈ ആകാശത്തെ അളക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മനുഷ്യന് ഈ ആകാശത്തെ അളക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള മനുഷ്യനാണോ ഈ ആകാശത്തിന്റെ അധിപനെതിരെ തിരിയണത്? മെനിങ്ങാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോ ചിരിച്ചുപോയി. ഈ തർക്കവും വിതർക്കവും ഒന്നും വേണ്ട, എല്ലാം കൂടെ സയൻസുകാരനെ ഏൽപ്പിക്കാൻ. സയൻസുകാരനെ ഏൽപ്പിച്ച മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ച് പറയാൻ സയൻസിന് അധികാരമുണ്ടോ? ആത്മാവ് എന്താണെന്ന് പറയാൻ പോലും പഠിച്ചിട്ടില്ല. സയൻസിന്റെ അന്വേഷണ മേഖല അതല്ല. ഓരോന്നിനും ഓരോ കൈകാര്യ മേഖലയുണ്ട്.
അതുകൊണ്ട് നമ്മൾ കൃത്യമായി വിലയിരുത്തണം. എനിക്കും നിങ്ങൾക്കും ആയുസ് നൽകിയത്, ജന്മം നൽകിയത്, എല്ലാം നൽകിയത് സർവാധികാരിയായ അള്ളാഹുവാണ്. എന്റെ യുവാക്കളോട് ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ പറയുന്ന മോനെ, താൽക്കാലികമായ അധികാര താൽപര്യങ്ങളുടെയോ രാഷ്ട്രീയ താൽപര്യങ്ങളുടെയോ പേരിൽ ഒന്നിന്റെയും പിന്നാലെ ചാടിയിറങ്ങല്ലേ മോനെ. നമുക്ക് നല്ല ഒരു സംഹിതയുണ്ട്, അതാ രാവിലെ മുതൽ സ്ഥാനാർത്ഥി ഇറങ്ങുകയാണ്. ആ സ്ഥാനാർത്ഥി എവിടേക്കാ പോണത്? ആ സ്ഥാനാർത്ഥി നടക്കണ ക്ഷീണം അറിയുന്നില്ല, സഹിക്കണ വിശപ്പറിയണില്ല, കാലുവേദന അറിയണില്ല. കാരണം എന്താ? ഇതിൽ ഒരു വോട്ട് അധികം കിട്ടിയാൽ ഞാൻ പഞ്ചായത്തിലെ മെമ്പറാണ്, ജനങ്ങളുടെ ഇടയിൽ ഒരു അധികാരമാണ്. ആ അധികാരത്തിന് മധുരം ചിന്തിക്കുമ്പോ മെമ്പർ നടത്തത്തിന്റെ ക്ഷീണം അറിയുന്നില്ല. നടക്കല്ലേ, ക്ഷീണിക്കല്ലേ, വെയിലുള്ളല്ലേ, മഴ കൊള്ളല്ലേ, ഇതൊന്നും അറിയണില്ല. കാരണം എന്താ? ജയിച്ചാൽ മെമ്പർ, ചിലപ്പോൾ പ്രസിഡന്റ്. ആ മഹാസ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ കാണാ. എന്നാൽ വിശ്വാസിയായ മനുഷ്യ, ഈ ജീവിതത്തിൽ നിനക്ക് നിസ്കാരത്തിന്റെ ക്ഷീണം അറിയരുത്. ഇവിടെ നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ക്ഷീണം അറിയില്ല. കാരണം ജയിച്ചാൽ കിട്ടാനുള്ളത് ജന്നാത്തുൻ തജ്രി തഹ്തഹൽ അൻഹാർ, സൂപ്പർ സ്വർഗം കാത്തിരിക്കുകയാണ്. അതിൽ പിന്നെ അഞ്ചു കൊല്ലത്തെ അധികാരമൊന്നുമില്ല. ഖാലിദൻ മുഹല്ലദൻ ഫീഹ അബദ, എന്നേക്കുള്ള സ്വർഗം, എന്നേക്കുള്ള സ്വർഗം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു മുസ്ലിമിനെ പോലെ മനസ്സമാധാനമുള്ള ജീവിതം, പ്രതീക്ഷയുള്ള ജീവിതം വേറെ ഒരാൾക്ക് ഉണ്ടാവില്ല. കാരണം എന്താ? ഇവിടെ കഷ്ടപ്പെട്ടാലും ഇവിടെ ക്ഷീണിച്ചാലും ഇവിടെ പരിശ്രമിച്ചാലും നാലു ദിവസം അപ്പുറത്തോ ജന്നത്തുൽ തവാബത് വതാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി, സ്വർഗം വരികയാണ്. ആ സ്വർഗത്തിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്. മിനായിൽ ആയിരക്കണക്കിന് ആളുകൾ പരിക്കിൽ മരണപ്പെട്ടു പോയി. ഒരു അറബ് സഹോദരനോട് പറയാ, മിനായിൽ നടന്ന ദുരന്തത്തിൽ കുറെ ആളുകൾ മരിച്ചുപോയല്ലോ. ആദ്യം ഇന്നാലില്ല എന്ന് പറയും, പിന്നെ അൽഹംദുലില്ല എന്ന് പറയും. എന്താ അൽഹംദുലില്ല? അൽ മൗത് ഫിൽ ഹറം. അൽഹംദുലില്ല ഔൽ അൽ മൗത് ഫിൽ ഇഹ്റാം. അൽഹംദുലില്ല അദ്ദഫൻ ബിൽ ഹറം ഇലൽ ജന്ന ഇലൽ ജന്ന. ഒരു ടെൻഷനും ഇല്ല അറബിക്ക്. ഹറമിൽ മരിച്ച്, ഹറമിൽ കബറടക്കി, ഇഹ്റാമോടെ മരിച്ച് സ്വർഗത്തിൽ പോയല്ലേ. നിങ്ങൾ എന്തിനാണ് വിഷമിക്കണത്? നിങ്ങൾ എന്തിനാണ് വിഷമിക്കണത്? ലോകരാജ്യങ്ങൾക്ക് മുഴുവനും വലിയ ഒരു അത്ഭുതമാണിത്. ലോകത്തെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ മരണപ്പെട്ടു. ബന്ധുക്കളെല്ലാം സമാധാനിക്കണെന്താ? പോസ്റ്റ്മോർട്ടം വേണമെന്ന് പറഞ്ഞോ? റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞോ? കോസ് ഓഫ് ഡെത്ത് വേണമെന്ന് പറഞ്ഞോ? സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞോ? ഒന്നും വേണ്ട. അള്ളാഹുവിന്റെ വിധി, അവിടെ മരിച്ചു ഭാഗ്യവാന്മാർ. ഇങ്ങനെ സമാധാനിക്കുന്ന ഒരു വ്യവസ്ഥിതി ലോകത്തെവിടെ? ഉറ്റവരും ഉടയവരും വിട്ടുപോയതിന്റെ വേദനയുണ്ടെങ്കിലും അവസാനം നമ്മളെ സമാധാനിക്കുകയാണ്. ഇലൽ ജന്ന, നാളെ തൽബിയത്ത് ചൊല്ലി സ്വർഗത്തിലേക്ക് വരും. ഇങ്ങനെ ഒരു അംബീഷൻ, ഇങ്ങനെ ഒരു ഹോപ്പ്, ഇങ്ങനെ ഒരു ഡ്രീം, ഇങ്ങനെ ഒരു ബെസ്റ്റ് ഫ്യൂച്ചർ നൽകാൻ വേറെ ഏത് സംഹിതയ്ക്കാ കഴിയണത്? ഒരു സംവിധാനത്തിന് കഴിയണില്ല. നമ്മൾ തന്നെ സുൽഫീഖർ നഈമി എന്ന ചെറുപ്പക്കാരനായ പണ്ഡിതൻ റിയാദിലെ ദാഇ, അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് വേദനയും പ്രയാസമൊക്കെ ഉണ്ട്. അപ്പൊ കുളിപ്പിക്കാൻ വന്ന അറബ് സഹോദരൻ, സ്വർഗത്തിലേക്ക് ഷഹീദായി പോവല്ലേ. അയാൾ അതിന്റെ അഭിമാനം പറയാണ്. കാരണം അപ്പുറത്തെ ഒരു ലോകത്തെ കുറിച്ചുള്ള വിശ്വാസം, ഇതിനപ്പുറത്തൊരു ലോകമുണ്ടെന്ന പ്രതീക്ഷ. അതുകൊണ്ട് മോനെ, അഞ്ചു കൊല്ലത്തെ അധികാരത്തിന് വേണ്ടി കടമത്സരങ്ങളും അതുപോലെ തന്നെ തർക്കവിതർക്കങ്ങളും നടത്തുമ്പോൾ അപ്പുറത്ത് കിട്ടുന്ന താൽക്കാലികമായ ഒരു അധികാരത്തിന് മധുരമാണ് പ്രചോദനമെങ്കിൽ ഈ ജീവിതത്തിൽ നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് മുഴുവനും പിന്നിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്, അത് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് വേണ്ടി കണ്ണു നട്ടിരിക്കുകയാണ്.
അതല്ലേ അറിയേണ്ടത്. അതുകൊണ്ട് താൽക്കാലികമായ ഒരു കരിലാപത്തിനും നീ മതത്തിന്റെ നിയമങ്ങളെ മറക്കാൻ പാടില്ല, മതത്തിന്റെ നിയമങ്ങളെ ബലി കഴിക്കാൻ പാടില്ല. ഇവിടെ ഗവൺമെന്റ് നിയമം പാസാക്കിയത് കൊണ്ടോ വേറെ ആരെങ്കിലും സംവരണം പറഞ്ഞതുകൊണ്ടോ അതിനെ ന്യായീകരിക്കാൻ ആള് വന്നതുകൊണ്ടോ എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശരിയായില്ല എന്നൊരാളും ചിന്തിക്കണ്ട. ഇവിടെ 50% സംവരണമുണ്ട്. കുറെ താത്താമാരും ഇത്താമാരും പെങ്ങന്മാരും ഒക്കെ മത്സരിക്കാൻ നിൽക്കുന്നുണ്ട്. അതിവിടെ നടക്കുന്ന ഒരു റിയാലിറ്റിയാണ്, രാഷ്ട്രീയ സ്വഭാവമാണ്. പക്ഷേ അതുകൊണ്ട് സ്ത്രീകളെ അധികാരമേൽപ്പിക്കുന്ന സമൂഹത്തിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ പുണ്യ ഹബീബിന്റെ വാചകം മാറ്റിവെക്കാൻ എനിക്ക് പറ്റൂല. സ്ത്രീകളുടെ കൈകാര്യ മേഖലകളെ കുറിച്ച് നിർണയിച്ചു തന്ന മുത്തു ഹബീബിന്റെ നിയമത്തെ മാറ്റിവെക്കാൻ എനിക്ക് പറ്റൂല. കാര്യങ്ങളുടെ താല്പര്യങ്ങളുടെയും മറ്റ് അവകാശങ്ങളുടെയൊക്കെ പേരിൽ നടക്കുന്നുണ്ടാവാം. എന്നതുകൊണ്ട് എന്റെ എല്ലാമായ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നയവും നിയമങ്ങളും അത് കുറവുള്ളതാണെന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റൂല. ഞാൻ ഇന്ന് ഈ വിഷയം നിങ്ങളോട് സംബോധന ചെയ്യുന്നതിന്റെ ലക്ഷ്യം ഇതാണ്. ലോകത്തിന്റെ ഘടനകളും നിയമങ്ങളും എല്ലാം മാറി മാറി വരുമ്പോഴും നീ മതത്തിന്റെ കാഴ്ചപ്പാടിലൂടെ നീ വിഷയങ്ങളെ വിലയിരുത്തണേ മോനെ. താൽക്കാലിക ലാഭത്തിന് വേണ്ടി നീ മതത്തെ മാറ്റിവെക്കല്ലേ. കാരണം ഇവിടെ കാണുന്ന ഒരു മഹാരസമുണ്ട്. ഇസ്ലാമിക ഖിലാഫത്തിൽ അധികാരമെന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരവാദിത്വ ബോധമുള്ള വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സിദ്ദീഖുൽഅക്ബർ തങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നില്ല ഖലീഫയായി. ഉമറുൽ ഫാറൂഖ് തങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നില്ല പക്ഷേ ഭരണാധികാരിയായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നില്ല പക്ഷേ ഭരണാധികാരിയായി. അലി ഇബ്നുൽ മുർത്തള തങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നില്ല മറിച്ച് ഭരണാധികാരിയായി. കാരണമെന്തേ? അവരാരും അധികാരത്തെ കൊതിച്ചവരല്ല, അധികാരം ഒരു ഉത്തരവാദിത്വമാണെന്ന നിലക്ക് പേടിച്ചവരാണ്. കണ്ടില്ലേ മഹാനായ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആരാണ് അഞ്ചാം ഖലീഫയാണ്? മഹാനവരുടെ മുമ്പുള്ള ഭരണാധികാരി അബ്ദുൽ മലിക് ബിനു മർവാനാണ്. അബ്ദുൽ മലിക് ബിനു മർവാൻ എന്നവരുടെ വിയോഗാനന്തരം ഉമർ ബിനു അബ്ദുൽ അസീസ് എന്നവരോട് ജനങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ ഭരണാധികാരിയാവണേ. ഉമർ ബിനു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എനിക്ക് ആ അധികാരം വേണ്ട, ഞാൻ ഭരണാധികാരിയാവുന്നില്ല, എനിക്ക് പേടിയാണ്, അള്ളാന്റെ അടുക്ക കണക്ക് പറയേണ്ടതാണ്, എനിക്ക് ബേജാറാണ്, ഞാൻ വരുന്നില്ല. അപ്പ ജനങ്ങള് പറയുകയാണ്, നിങ്ങളല്ലാത്ത ഒരു ഭരണാധികാരി ഞങ്ങൾക്ക് വേണ്ട. ആഴ്വറവിനെ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആരാണ്? ഉമ്മമാര് പെങ്ങന്മാരറിയണം, ഒരു സാധാരണക്കാരിയായ പെണ്ണല്ല, ഫാത്തിമ എന്ന മഹദിയാണ്. ഫാത്തിമത്ത് ബിന്റെ അബ്ദുൽ മലിക്ക്. ആ മഹദിയായ ഫാത്തിമ ബീവി ആരാണ്? വാപ്പയും ഭരണാധികാരിയാണ്, വലിയുപ്പയും ഭരണാധികാരിയാണ്, നാല് സഹോദരന്മാരും ഭരണാധികാരികളാണ്, ഭർത്താവും ഭരണാധികാരിയാണ്. ഇതുപോലെ ഒരു സ്ത്രീയെ ലോക ചരിത്രത്തിൽ ഇല്ലെന്ന് ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ എഴുതുകയാണ്. ആ മഹദി അവർകൾ അതാ ഒരു ദിവസം വരുന്നു ഭർത്താവായ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. ദഖൽതു അലാ ഉമറ യൗമൻ, ഒരു ദിവസം ഉമർ ബിനു അബ്ദുൽ അസീസ് തങ്ങളാകുന്ന എന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു വന്നു. വഹുവ ജാലിസുൻ ഫീ മുസല്ല, അവിടുന്ന് മുസല്ലയിൽ ഇരിക്കുകയാണ്. വാദിഅൻ ഖദ്ദഹു അലാ യദിഹി, അതാ തലയും കയ്യിൽ ചാരിയിട്ട് കരയുകയാണ്. വദുമൂഹു തസീല, കണ്ണുനീര് അടർന്ന് വീഴുകയാണ്.
ഭരണാധികാരിയായ ഭർത്താവ് ഉമർ ബിൻ അബ്ദുൽ അസീദ് തങ്ങൾ ഇരിക്കുകയാണ് മുസല്ലയിൽ ഇരുന്നുകൊണ്ട് തല കയ്യിൽ ചാരിയിട്ട് കരയുകയാണ്. ഫഖുൽതു ലഹു, ഞാൻ ചോദിച്ചു മഹാനവർഗളോട്, മാ ബാലുക്ക വഫീമ ബുക്കാവുക, എന്തേ പ്രശ്നം, എന്തേ കരയുന്നത്? ഉടനെ അവിടുന്ന് പറയുകയാണ്, വൈഹക്കി യാ ഫാത്തിമ, ഓ ഫാത്തിമ കഷ്ടം തന്നെ, അല്ലയോ ഭവതി. ഞാനിങ്ങനെ ഇരിക്കുമ്പോ ആലോചിക്കുകയാണ്, ദരിദ്രരായ ജനങ്ങൾ, പാവപ്പെട്ടവരായ ജനങ്ങൾ, വേദനയനുഭവിക്കുന്ന രോഗികൾ, വീടില്ലാത്ത ആളുകൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, വന്യത അനുഭവിക്കുന്ന വിധവകൾ, അതുപോലെ അംഗങ്ങളേറെയുണ്ട് വരുമാനം കുറവുള്ള കുടുംബങ്ങൾ, ഇതെല്ലാത്തിനെ കുറിച്ചും ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ടോ ഇതെല്ലാം ചിന്തിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് വരുന്നത്, ഞാൻ എന്തേ ഞാൻ പേടിക്കണത്? അള്ളാഹു ഇവരെ കുറിച്ചല്ല എന്നോട് ചോദിക്കും, അള്ളാഹു ചോദിക്കും എന്നോട്, നിങ്ങളുടെ ഭരണ പ്രവിശ്യയിൽ ഒരു രോഗി ഉണ്ടായില്ലേ, ഒരു വിധവ ഉണ്ടായില്ലേ, വീടില്ലാത്തവരുണ്ടായില്ലേ, പലതും ഉണ്ടായില്ലേ, അവകാശങ്ങൾ ലഭിക്കേണ്ട ഏറെ ആളുകൾ ഉണ്ടായില്ലേ, ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കലുള്ള ചോദ്യത്തെ കുറിച്ച് ഞാൻ ബേജാറാവുകയാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അന്ന് അവരുടെ പക്ഷത്ത് നിന്ന് വാദിക്കാൻ പരലോകത്ത് വന്നിട്ട് പാവപ്പെട്ട ഭരണീയർക്ക് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ അവരുടെ പക്ഷത്ത് എന്റെ പ്രതിഭാഗത്ത് നിന്ന് ചോദിക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉണ്ടാവും. തങ്ങൾ ചേർന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ എന്നോട് ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയും? ഇതാലോചിച്ചിട്ട് ഞാൻ കരയാണ്. ഫഹശീതു, അപ്പൊ ഞാൻ പേടിച്ചു പോയി. ഫാത്തിമ ഫലിദാലിക്കാബിക്കീ, ഇതിനാണ് ഞാൻ കരയുന്നത്. എന്റെ വാർഡിനെ കുറിച്ച് എന്നോട് ചോദിക്കും, അതാണ് അധികാരം, ഇതോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് രാജ്യത്തിന്റെ ഖലീഫ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടെങ്കിൽ, എന്റെ ഉമ്മപെങ്ങന്മാര് ജ്യേഷ്ഠാനുജന്മാരെല്ലാവരും അറിയണം, ഇവിടെ ലഭിക്കുന്ന ഏത് അധികാരവും അല്ലാഹുവിങ്കൽ ചോദിക്കപ്പെടുന്നതാണ്. തൽക്കാലം താല്പര്യമുള്ളവരെ പ്രീണിപ്പെടുത്തിയിട്ട് താല്പര്യമില്ലാത്തവരെ അവഗണിക്കാം, പക്ഷേ യൗമ യഖൂമുൽ ഹിസാബ്, കണക്കെടുക്കുന്ന ഒരു നാള് വരുന്നതാണ്, എല്ലാ ഭരണാധികാരിയും മരിക്കുന്നതാണ്, അവരോടെല്ലാം വിചാരണയുള്ളതാണ്. നീതിമാനല്ലാത്ത ഭരണാധികാരി ശക്തമായ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. പ്രിയമുള്ളവരെ അറിയണേ, അതുകൊണ്ട് അധികാര മേഖലകൾ ലഭിക്കുന്നവർ അത് പള്ളിയുടേതാകട്ടെ, പഞ്ചായത്തിൻ്റെതാകട്ടെ, മഹല്ലിൻ്റെതാകട്ടെ, വാർഡിൻ്റെതാകട്ടെ, ഏതിലായാലും അല്ലാ എന്റെ ഭരണീയരെ കുറിച്ച് എന്നോട് ചോദിക്കുമെന്ന ബോധം വേണം കേട്ടോ. അതുപോലെ ഇതെല്ലാം പറയുമ്പോ വിചാരിക്കൂ, എന്തേ മൊയ്ലിയാരെ, നിങ്ങളൊരു പാർട്ടിക്ക് ഇറങ്ങണില്ലല്ലോ. പ്രിയമുള്ളവരെ, ഇവിടെ കുറെ ആളുകൾ ഇറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത്, അതാ കൊടി പിടിച്ച് നടക്കുന്നത്, അവരുടെ കൂട്ടത്തിലെ ഏതോ ഒരാളെ അധികാരിയാക്കാനാണ് ഞങ്ങൾ കൊടി പിടിക്കുന്നത്. ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരിടമാകുന്നു.
അധികാരം കിട്ടാനാണ് ഒരാളെ പഞ്ചായത്തിലേറ്റാൻ വേണ്ടി കുറെ ആളിങ്ങനെ കറങ്ങി നടക്കാണ്. നമ്മള് നമുക്കൊരിടം കിട്ടാൻ വേണ്ടി നടക്കാണ്. അത് ദുനിയാവിലെ പഞ്ചായത്തല്ല, അത് അഞ്ചു കൊല്ലത്തെ ഭരണമല്ല, അനന്തമായ സ്വർഗത്തിലെ ഒരിടം കിട്ടാനാണ്. അതിനു തന്നെ പ്രവർത്തിച്ചിട്ട് സമയം തികയുന്നില്ല. പിന്നല്ലേ ഏതോ ഒരാളെ അഞ്ചു കൊല്ലത്തേക്ക് എവിടെ ഇരുത്താൻ നമ്മളിങ്ങനെ അധ്വാനിക്കുക? അതിന് നേരം പോരാ. കാരണം സ്വന്തം ഒരു സീറ്റ് കിട്ടണം. ആ സീറ്റ് എവിടെയാണ്? അല്ലാ, അനന്തമായ അനുഭൂതികളുടെയും അവസാനിക്കാത്ത ആർഭാടങ്ങളുടെയും ഒടുങ്ങാത്ത സൗകര്യങ്ങളുടെയും അനന്ത വിശാലമായ പറുദീസയിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള മത്സരത്തിലാണ്. അതിൽ തന്നെ സമയം തികയുന്നില്ല. നമ്മുടെ ആയുസ് നമുക്ക് നല്ലൊരു സ്ഥലത്ത് സീറ്റ് കിട്ടാൻ വേണ്ടി അധ്വാനിക്കാൻ തന്നെ തികയുന്നില്ല. പിന്നല്ലേ ഏതോ ഒരാൾ അഞ്ചു കൊല്ലത്തേക്ക് കയറ്റാൻ നമ്മൾ അങ്ങോട്ട് പോയി കൊടുക്കാം. ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തും. അത് നമ്മൾ വിവേകത്തോടെയും കാര്യബോധത്തോടെയും ചെയ്യും. പക്ഷേ ആരെയും അങ്ങനെ കയറ്റാൻ ഇറങ്ങാൻ നമുക്ക് നേരമില്ല. സ്വന്തം ബേജാറിലാണ്. അതിവിടുത്തെ നിയമസഭയിൽ സീറ്റ് കിട്ടുമോ എന്ന ബേജാറല്ല, പാർലമെന്റിലെത്തുമോ എന്ന ബേജാറല്ല. എല്ലാം കഴിഞ്ഞു ചെല്ലുന്ന ഒരു ലോകത്തെ സീറ്റിന് വേണ്ടിയുള്ള ബേജാറാണ്. അതിനുവേണ്ടിയുള്ള മത്സരമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള അധ്വാനമാണ്. അതുകൊണ്ട് എന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ദീനിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, നമ്മൾ കാര്യബോധത്തോടെ പെരുമാറുന്നവരാകണം. ഈ ജീവിതം നൈമിഷികമായ ജീവിതമാണ്, താൽക്കാലികമായ ജീവിതമാണ്. എല്ലാ ഉത്തരവാദിത്വങ്ങളും അല്ലാഹുവിങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. തഖ്വയോടെ വേണേ എല്ലാ മനുഷ്യരോടും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യമുണ്ട്. മാനവികതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങളെ ഇസ്ലാം പറയുകയുള്ളൂ. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അവരുടെ പ്രകൃതിക്കനുസരിച്ചുള്ള അവകാശം പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ ലോകത്തിന് നൽകിയത് സ്ത്രീത്വം ഒരു ന്യൂനതയാണെന്ന സന്ദേശമല്ല, സ്ത്രീത്വം ഒരു പിന്നോക്കാവസ്ഥയാണെന്ന സന്ദേശമല്ല, സ്ത്രീത്വം ഒരു പരിമിതിയാണെന്ന സന്ദേശമല്ല. മറിച്ച് ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് പ്രിയമുള്ള കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് അന്നിസാ, അവരെ വേണ്ട പോലെ പരിഗണിക്കലാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടില്ലേ, ഭാര്യയുടെ സ്ഥാനം പറഞ്ഞു തന്ന നേതാവാണ്. ഭാര്യയുടെ വായിലേക്ക് ഒരുരുട ഭക്ഷണം വെച്ചു കൊടുക്കുന്നതും പരലോകത്തെ പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണെന്ന് പറഞ്ഞ നേതാവ്. ഒരു മകളെ പരിചരിച്ച് പരിപാലിച്ച് കൃത്യസമയത്ത് അവളെ വിവാഹം കഴിച്ചയക്കുന്നത് പുണ്യകർമ്മമാണ്, ആരാധനയാണെന്ന് പഠിപ്പിച്ച നേതാവ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് എന്റെ സദസ് ശവിക്കുന്ന, എന്റെ ശബ്ദം ശവിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, റദീനാ ബില്ലാഹി റബ്ബാ, മോനെ റബ്ബായി അല്ലാഹനെ കൊണ്ട് തൃപ്തിപ്പെടണം. റദീനാ ബില്ലാഹി റബ്ബാ, അല്ലാഹു അല്ലാതെ വേറൊരു റബ്ബില്ല. ഞാനതിൽ സംതൃപ്തമായി വിശ്വസിക്കുന്നവനാണ്, ഞാനതിൽ സംതൃപ്തമായി വിശ്വസിക്കുന്നവനാണ്. വബിൽ ഇസ്ലാമി ദീന, വബിൽ ഇസ്ലാമി ദീന, എനിക്ക് ദീനായി ഇസ്ലാം മതി, ഞാനതിൽ തൃപ്തിപ്പെട്ടവനാണ്. അത് പറയുന്ന ആൾ എന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു വതാല പലിശ ഒന്ന് ഹലാലാക്കി തന്നിരുന്നെങ്കിൽ, ലോൺ എടുക്കായിരുന്നു, കാർ എടുക്കായിരുന്നു, വീടെടുക്കായിരുന്നു, അതെടുക്കായിരുന്നു എന്ന് നിന്റെ കൽബിൽ ഒരാട്ടം വന്നാൽ നീ ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടവനല്ല. ആലോചിച്ചു നോക്ക്.
ഇസ്ലാം മതി എനിക്ക് മതം, ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ഞാൻ തൃപ്തനാണ്, ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ഞാൻ സംതൃപ്തനാണ്, ഞാൻ പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആണ് എന്ന് വരുന്ന ഒരാൾ ഇങ്ങനെ ആലോചിക്കുക, വീട് വെക്കാൻ പൈസയില്ല, കട വികസിപ്പിക്കാൻ പൈസയില്ല, പടച്ചോൻ അതൊന്ന് ഹലാലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പിലൂടെ ഉണ്ടോ അതൊന്ന് ഒപ്പിക്കാൻ എന്നൊരാൾ ചിന്തിച്ചാൽ റദീന ബിൽ ഇസ്ലാമി ദീനൻ എന്നതിന് എതിരാണ്, എന്നതിന് എതിരാണ്. ഇവിടെ വിവാഹപൂർവമായ ലൈംഗിക ബന്ധങ്ങൾ നിഷിദ്ധമാണ്. അപ്പൊ ക്യാമ്പസിൽ പഠിക്കുന്ന ഒരുത്തരം തോന്നുക, ഓ ഇസ്ലാം ഇതൊക്കെ എന്തിനാ ഹറാമാക്കിയത്, എല്ലാ ആളുകളും ആണും പെണ്ണും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചു ഊട്ടിയിലും അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പോവാണ്, എനിക്കും അങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, ഇസ്ലാം ഉള്ളോണ്ടാണല്ലോ പറ്റാത്തത് എന്നൊരുത്തിന് തോന്നിയാൽ അവൻ ഈ പദവിയിൽ നിന്ന് പുറത്താണ്. ഇസ്ലാം ദീന കൊണ്ട് തൃപ്തിപ്പെടണമെങ്കിൽ അതിന്റെ നിയമങ്ങളിൽ നമ്മൾ സംതൃപ്തരാകണം, അല്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ് മുസ്ലിം, ആ എനിക്ക് നേട്ടം കിട്ടണമെങ്കിൽ അത് വേണം എന്നാ ഇസ്ലാം അങ്ങനെ ഇരിക്കട്ടെ, എന്റെ വീട് വെക്കണോ ഈ പലിശ എടുക്കണം ഇസ്ലാം അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ ഒരു ഒപ്പിക്കബിൾ ഇസ്ലാം അതില്ല. ഇസ്ലാമിനെ പൂർണ്ണമായും ഉൾക്കൊള്ളണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം കൊണ്ട് നമുക്ക് പ്രതാപം നൽകി. ഞാൻ എന്റെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാണ്, കൂട്ടുകാരാ, നിന്റെ യുവത്വത്തിന്റെ തിളപ്പിൽ നിന്റെ ആഹ്റം നഷ്ടപ്പെടുത്തരുത്, ആരെയും നിന്റെ നാവുകൊണ്ട് നീ വേദനിപ്പിക്കരുത്, എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് പോലും നീ അപകീർത്തി പറയരുത്, ഇല്ലാത്തത് പറയരുത്, കളവ് പറയരുത്, നിന്റെ എതിർപക്ഷത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും നീ അവനോട് അനീതിയായി പെരുമാറാൻ പാടില്ല, അവനെ കുറിച്ച് ഇല്ലാത്തത് പറയാൻ പാടില്ല, അവൻ കള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ അവൻ അടിച്ചു മാറ്റിയവനാണെന്നോ നീ നിന്റെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി പറയാൻ പാടില്ല, കാരണം ഇതെല്ലാം നാളെ അങ്ങ് തീരുന്നതാണ്, എല്ലാം കൈയൊഴിഞ്ഞുകൊണ്ട് നീ പോകേണ്ട ഒരു ലോകമുണ്ട്, ആ ലോകമാണ് പരലോകമെന്ന് പറയുന്നത്, അവിടെ നീതിയുള്ളവർക്കാണ് ജയമുള്ളത്, യൗമുത്തവാബുൻ അദാ യൗമുൽ ഹിസാബ് യൗമുൽ ഖിയാമ. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോമങ്ങൾ നരച്ചിരിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചു, എന്തേ തങ്ങളെ നരച്ചത്? അവിടുന്ന് പ്രായമേറെയായിട്ടില്ല, അറബികൾ സാധാരണ അക്കാലത്ത് 80 കഴിഞ്ഞേ നരയ്ക്കാറുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 63 വയസ്സല്ലേ വഫാത്താകുമ്പോഴുള്ളൂ, 17 രോമങ്ങൾ അവിടുത്തേത് നരച്ചതാണ്. ചോദിച്ചു, അല്ല തങ്ങളെ എന്തേ നരച്ചു പോയത്? സൂറത്തും അതിന്റെ സഹോദരിമാരുമാണ് എന്നെ നരപ്പിച്ചു കളഞ്ഞത്. ഹൂദ് സൂറത്തിലെ ഏത് പരാമർശമാണ് തങ്ങളെ നരപ്പിച്ചു കളഞ്ഞത്? ഉടനെ ലോക ഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ഫസ്തഖിം കമാ ഉമിർതാ, കൽപ്പിക്കപ്പെട്ടതുപോലെ നേർവഴിക്ക് നടന്നോളണം എന്ന് പരിശുദ്ധമായ ഖുർആൻ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു വിറച്ചുപോയി. ഇസ്തഖിം കമാ ഉമിർതാ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കപ്പെട്ടതുപോലെ നേർവഴിക്ക് നടന്നോളണം, നേരെ ചൊവ്വയായിക്കോളണം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ നിയമങ്ങളെ പാലിക്കുകയും അവന്റെ കൽപ്പനകളെ അനുസരിക്കുകയും അവന്റെ വിരോധങ്ങളെ അനുസരിക്കുകയും എല്ലാം
ചെയ്യുന്നതെങ്ങനെയെന്ന് ബേജറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? അത്ഖാകും ബില്ലാഹി അനാ, അല്ലാഹുവിനെ ഏറ്റവും സൂക്ഷിച്ച് ഭയന്ന നേതാവ് പേടിച്ചു പോയെങ്കിൽ എനിക്കും നിങ്ങൾക്കുമുള്ള അവസ്ഥ എന്താണ്? അല്ലാഹുവിന്റെ നിയമങ്ങളെ മാനിക്കണ്ടേ മോനെ? അല്ലാഹുവിന്റെ കൽപ്പന വെറുതെ ആണോ മോനെ? ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ കുറിച്ച് നീ എന്താണ് ചിന്തിച്ചത്? അവൻ പരമാധികാരിയാണ്, അവൻ പരമാധികാരിയാണ്, അവൻ തീരുമാനിച്ചത് മാറ്റാൻ ഇവിടെ ആർക്കും സാധ്യമല്ല, അവൻ തടഞ്ഞാൽ തരാൻ ആർക്കും സാധ്യമല്ല, അവൻ തന്നാൽ തടയാൻ ആർക്കും സാധ്യമല്ല. അല്ലാ അല്ലാ അല്ലാ, അവൻ തന്നത് തടയാൻ ആർക്കും സാധ്യമല്ല. പിന്നെ ഞാൻ എന്തിനാണ് ബേജാറാകുന്നത്? അവൻ തടഞ്ഞത് തരാൻ ആർക്കും സാധ്യമല്ല, പിന്നെ ഞാൻ എന്തിനാണ് വേറെ ആളെ ആലോചിച്ച് ബേജാറാകുന്നത്? മോനെ, അല്ലാഹ് കൽപ്പിച്ചത് ചെയ്തില്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ അവൻ അധികാരമുണ്ട്. അവന്റെ അധികാരത്തിന്റെ മേലെ ഒരു കൈമടക്കില്ല, ഒരു സ്വാധീനമില്ല, വേറെ ആർക്കും കൈയിടാൻ അധികാരമില്ല. അല്ലാഹ് പറഞ്ഞു നിസ്കരിച്ചോളണം, നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ട്. അവിടെ നിന്നെ ശിക്ഷിക്കാൻ റബ്ബ് തീരുമാനിച്ചാൽ ഒരു മന്ത്രിയെ വിളിച്ചിട്ടും കാര്യമില്ല, ഒരു എം എൽ എ വിളിച്ചിട്ടും കാര്യമില്ല, ഒരു വകുപ്പ് മന്ത്രിയെ വിളിച്ചിട്ടും കാര്യമില്ല, ഒരു ഓഫീസറെ വിളിച്ചിട്ടും കാര്യമില്ല. അങ്ങനെയുള്ള റബ്ബാണ് അല്ലാഹ്. അധികാരിയെ മറന്നിട്ട് താൽക്കാലിക അധികാരിക്ക് നീ പ്രീണനം നടത്തരുത്. ആ അധികാരിയെ മറന്നിട്ട് തൽക്കാലാധികാരികളുടെ പൂജകന്മാരാകരുത്. ഭയക്കേണ്ട അധികാരി അല്ലാഹ്, അല്ലാഹ്. അവൻ ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ ഒരൊറ്റ ശക്തിക്കും തടുക്കാൻ സാധ്യമല്ല. അവൻ ഒരാളെ ഇരുത്താൻ തീരുമാനിച്ചാൽ ഉയർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. പിന്നെ ചില ആളുകൾ അധികാരം കിട്ടുമ്പോൾ തന്നിഷ്ടം പ്രവർത്തിക്കും. അങ്ങനെയുള്ളവരെ പടച്ചവൻ വെറുതെ വിട്ടിട്ടില്ല. അത് അല്ലാഹുവിന്റെ സുന്നത്താണ്. നോക്കൂ, ഫറോവ അധികാരം കിട്ടിയപ്പോൾ അയാൾ ചെയ്തത് എന്താണ്? വർഗീയവാദം ഉണ്ടാക്കി, ആളുകളുടെ ഇടയിൽ ഗ്രൂപ്പ് തിരിച്ചു, പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ ഫറോവ എന്താണ് ചെയ്തത്? ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിഅഅൻ യത്തളഇഫു ത്വൈഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഹും ويستحيي نساءهم انه كان من المفسدين ان فرعون علا في الارض فروا ഭൂമി ലോകത്തെ അധികാരിയായിട്ട് അവൻ പറഞ്ഞു انا ربكم الاعلى, ഞാനാണ് റബ്ബ്, എൻ്റെ മേലെ അധികാരിയില്ല, ഞാൻ ഇഷ്ടം പോലെ ചെയ്യും. എന്നിട്ട് വജഅല അഹ്ലഹാ ശിഅഅൻ, അദ്ദേഹത്തിന്റെ ഭരണീയരെ വിവിധങ്ങളായി കാറ്റഗറൈസ് ചെയ്തു. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ വജഅല അഹ്ലഹാ ത്വാഇഫ വ ഫിറഖൻ യസ്തദില്ലു ത്വാഇഫത്തു മിൻഹും മിൻ ബനി ഇസ്രായീൽ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മുഫസ്സിറുകൾ അതിനെഴുതുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്, വജഅല അഹ്ലഹാ ത്വാഇഫ വ ഫിറഖൻ, ഭരണീയരെ വ്യത്യസ്തങ്ങളായ വർഗങ്ങളാക്കി, വർഗീകരിച്ചു, വംശീകരിച്ചു. എന്നിട്ട് സംഘട്ടനം നടത്തി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെയുള്ള ഫറോവ എന്ന അധികാരിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെക്കാലം വെച്ചില്ല. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. അധകൃത വർഗത്തിന് അധികാരം നൽകിയിട്ട്
അധികാരത്തിന്റെ അനന്തരം അവർക്കാണ് നൽകിയത്. അവസാനം ഫറോ വയദാ സമുദ്രത്തിൽ മുങ്ങിച്ചാവുകയാണ്. റാംസിസ് രണ്ടാമൻ എന്ന ഫറോവായുടെ ഇപ്പോഴും ഈജിപ്തിലെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് സഹോദരന്മാരെ. അത് ലോകാവസാനം വരെയുള്ള ധിക്കാരികൾക്കുള്ള പാഠമാണ്, അഹങ്കാരികൾക്കുള്ള ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് അധികാരം ലഭിക്കുന്നവർ ഭരണീയരുടെ ഇടയിൽ നിന്ന് നീതി ഇല്ലായ്മ ചെയ്യാൻ പാടില്ല, അനീതി പ്രവർത്തിക്കാൻ പാടില്ല, വർഗീയത കാണിക്കാൻ പാടില്ല, തമ്മിൽ പോരുണ്ടാക്കാൻ പാടില്ല, അവകാശ നിഷേധം നടത്താൻ പാടില്ല. നമ്മളെപ്പോഴും വിശ്വാസികളായ സഹോദരന്മാരോട് ഞാൻ പറയുകയാണ്, അല്ലാ എന്ന ചിന്തയിലാകണം. ഇവിടെ പാർലമെന്റിലായാലും യു എന്നിലായാലും മരണം കഴിഞ്ഞാൽ ഒരു ലോകമുണ്ട്. ആ ലോകത്ത് നല്ല വിജയം വേണേ മോനെ. അതിനുവേണ്ടി ആവശ്യമായത് പ്രവർത്തിച്ചു കൊള്ളണം. അല്ലാ എന്ന ചിന്തയിലാകണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവമാരെ പാഠം പഠിപ്പിച്ച ചരിത്രം ഉറങ്ങുന്ന മാസമാണ് മുഹറം. ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയ ചരിത്രം ഉറങ്ങുന്ന മാസമാണ് മുഹറം. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളേറെ ചൊരിഞ്ഞ മാസമാണ് മുഹറം. അതാഹ നാളെ 9 താസൂഅയ അശൂറാ, മറ്റന്നാളും നാളെയുമായി. അതാ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മുഹറമിന്റെ നോമ്പെടുക്കുകയാണ്, പാപമോചനത്തിന് കാരണമാണ്. കഴിഞ്ഞ ഒരു കൊല്ലത്തെയും വരുന്ന ഒരു കൊല്ലത്തെയും പാപം പൊറുക്കാൻ കാരണമാകുന്ന പുണ്യമാണ് ഈ രണ്ട് നോമ്പുകൾക്കെന്ന് പഠിപ്പിച്ചത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാൻ എന്റെ പ്രഭാഷണം നീട്ടുന്നില്ല, എന്നോട് ഞാൻ പറയുന്നു ഇത്തഖുല്ലാ. നിങ്ങളോടും അത് ആവർത്തിക്കുകയാണ്, തഖ്വയോടെ ജീവിക്കണം. ഇവിടെ ആരെയും പേടിക്കേണ്ടതില്ല. അല്ലാഹുവിനെ വേണ്ട പോലെ ഭയന്നാൽ ആര് തന്നാലും നമുക്ക് തികയില്ല. അല്ലാഹ് തരാതിരുന്നാൽ ആര് തടഞ്ഞാലും ഇവിടെ മുടങ്ങില്ല. അല്ലാഹ് തന്നാൽ മോനെ ഈ ഒരു നല്ല ഉറപ്പ് വേണം. സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരോട് പറയുകയാണ്, നാട്ടിൽ സമാധാനം നിങ്ങൾ പാലിക്കണം. നമ്മൾ എപ്പോഴും നല്ലതിന്റെ പക്ഷത്ത് നിൽക്കണം, അതുപോലെ നല്ലവരോട് കൂട്ടുകൂടണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും പറയുകയാണ്, നമ്മുടെ നാട്ടിൽ സമാധാനത്തിന് വേണ്ടത് ചെയ്യണം. കക്ഷിത്വം പറഞ്ഞ് കടിപിടി കൂടരുത്, ഗ്രൂപ്പ് പറഞ്ഞ് തല്ലും പിടിയും ഉണ്ടാകരുത്, ആളുകളെ അവഹേളിക്കരുത്, പണ്ഡിതന്മാരെ ആക്ഷേപിക്കരുത്, സാധാതുക്കളെ കുറ്റം പറയരുത്, എതിർകക്ഷിക്കാരനോട് അനീതി ചെയ്യരുത്, അനുകൂലക്കാരനോടും അനീതി ചെയ്യരുത്. ഇവിടത്തെ കളിയെല്ലാം തീരും മോനെ, ഇക്കളിയൊന്നും കളിയല്ല, അക്കളി പോലൊരു കളിയില്ല. മരണം എന്നൊരു കളിയുണ്ട്, അക്കളി പിന്നെ കളിയില്ല. മരണം വന്നാൽ നിന്റെ ഈ ദണ്ട് പറച്ചിലൊന്നും അവിടെയില്ല, നിന്റെ ഹൊങ്കുകളൊന്നും അവിടെയില്ല. ഭയക്കേണ്ടത് അല്ലാഹുവിനെയാണ്, തഖ്വ അല്ലാഹുവിനോടാണ് വേണ്ടത്. നല്ല ചിന്തയിൽ ജീവിക്കണം. എനിക്കാരോടും വിരോധമില്ല, എനിക്കാരോടും വിയോജിപ്പില്ല. അഥവാ ഞാൻ എല്ലാവരോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. മുമ്പേ എന്റെ ഖാതിഅത്തായ നഫ്സിനോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാനും നിങ്ങളും അല്ലാഹുവിനെ ചിന്തിക്കണം. ഇവിടുത്തെ അധികാരങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. കിസ്ര എവിടെ പോയി മോനെ, കൈസർ എവിടെ പോയി മോനെ, റോം എവിടെ പോയി മോനെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെവിടെ പോയി, കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരെവിടെ പോയി. എല്ലാം മരിച്ചു കഴിഞ്ഞാൽ അവരെ കുറിച്ച് ആവശ്യമില്ല, വിവരമില്ല. അതേ സമയത്ത് ആലിമായവർ, സ്വാലിഹായവർ, തഖ്വയുള്ളവർ, മന്ത്രിമാരോ അധികാരമുള്ളപ്പോൾ പൈലറ്റ് വാഹനമുണ്ട്.
ആളുണ്ട്, ആദരിക്കാൻ ആളുണ്ട്, അധികാരം കഴിഞ്ഞാൽ അവരെ നോക്കാൻ ആളില്ല. ആലിമീങ്ങളോ ഇവിടെ ഏത് കക്ഷി ഭരിച്ചാലും അവരെ ആദരിക്കാൻ ആളുണ്ട്, അവരെ സ്നേഹിക്കാൻ ആളുണ്ട്, അവരെ സ്വീകരിക്കാൻ ആളുണ്ട്. ഇവിടെ ആരാണ് ബുദ്ധിമാൻ? ആലോചിക്കണേ സഹോദരന്മാരെ, മമ്പുറം തങ്ങൾ വഫാത്തായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ? ഇപ്പോഴും ആദരവുണ്ട്, ഓർമ്മയുണ്ട്, സ്മരണയുണ്ട്, ആണ്ടു നേർച്ചയുണ്ട്. എല്ലാ ആഴ്ചയും ദിവസവും അവിടെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അതുപോലെ ഈ കേരളത്തിലെ ഒരു ഭൗതിക ഭരണാധികാരിക്കും കിട്ടിയിട്ടില്ല, ഇനിയൊട്ട് കിട്ടാനും പോകുന്നില്ല. അപ്പൊ മമ്പുറം തങ്ങൾ എത്ര വലിയ പദവിയുള്ള ആളാണ്, എത്ര വലിയ നേതൃത്വമുള്ള ആളാണ്, അംഗീകാരമാർക്കാണ് കൂടുതലുള്ളത്? ഞങ്ങൾ അങ്ങോട്ടാണ് നോക്കിയത്. ഡൽഹിയിൽ ചെന്നാൽ മുഗളന്മാരുടെ പലരുടെയും കബറുകൾ അവിടെയുണ്ട്. അവരെ അധികാര പീഠങ്ങളിൽ കോട്ടകൾ ഉണ്ടാക്കിയവരാണ്, അതുപോലെ വലിയ സിംഹാസനങ്ങളിൽ ഇരുന്നവരാണ്, വലിയ വലിയ നിർമ്മിതികൾ ഉണ്ടാക്കിയവരാണ്. താജ്മഹൽ പണിതവരുണ്ട്, റെഡ് ഫോർട്ട് പണിതവരുണ്ട്, കോട്ടകൾ ഉണ്ടാക്കിയവരുണ്ട്, സിംഹാസനങ്ങൾ അടക്കി പിടിച്ചവരുണ്ട്. എല്ലാം ശരി, അവരുടെ അടുക്കലേക്ക് ആരും ചെല്ലുന്നില്ല. ഷാജഹാന്റെ കബർ എവിടെ എന്ന് ചോദിച്ചാലും പോണില്ല, ബാബർ എവിടെ എന്ന് ചോദിച്ചാലും പോണില്ല, അക്ബർ എവിടെ എന്ന് ചോദിച്ചാലും പോണില്ല. അതേസമയത്ത് ഡൽഹിയിൽ ചെല്ലുന്ന വിശ്വാസികളും അതുപോലെ സാധാരണക്കാരും എല്ലാം ചോദിക്കുന്നു, നിളാമുദ്ദീൻ ഔലിയ തങ്ങളുടെ ദർഗ എവിടെ, ബക്തിയാറിൽ കാക്കി തങ്ങളുടെ ദർഗ എവിടെ, അതുപോലെ ഷാവലിയുള്ളാഹി ദഹ്ലവി തങ്ങൾ എവിടെ. ഇന്നും ജനങ്ങൾ അണമുറിയാതെ വരികയാണ്. ആരാണ് അധികാരമുള്ളവർ, ആരാണ് നേതൃത്വം കിട്ടിയവർ? ആലോചിച്ചു നോക്കൂ സഹോദരാ. അതുകൊണ്ട് ആലിമീങ്ങളുടെ വഴിയിലാവണം, സ്വാലിഹീങ്ങളുടെ വഴിയിലാകണം, തഖ്വയോടെ ജീവിക്കണം. എല്ലാ മുത്തഖീങ്ങളുടെയും നേതാവ് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടം മിഫ്താഹു ബാബി റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടമാരാണ്, അല്ലാഹുവിന്റെ ദാനത്തിന്റെ വഴി ഏതാണ്, അല്ലാഹുവിന്റെ നൽകലിന്റെ വഴി ആരാണ്? ഹബീബി വമലദി വകർസി വമശ്റബി മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്ത് വേണം, ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കണം, കൽബ് സമ്പന്നമാകണമെങ്കിൽ മുത്തുനിബിതങ്ങൾ വേണം. തങ്ങളില്ലാത്ത കൽബ് കാലിയായ വീടാണ്, തഖ്വയില്ലാത്ത കൽബ് ആരൊക്കെയോ കയ്യേറ്റം നടത്തിയ വീട് പോലെയാണ്. എല്ലാ കളിയും ചിരിയൊക്കെ അവസാനിക്കും. ഇരിക്കുന്ന എല്ലാരോടും ഞാനും നിങ്ങളും മനസ്സിലാക്കണം, എന്റെ വയസ്സുള്ള എത്ര ആൾ മരിച്ചുപോയി. അപ്പൊ എന്റെ വയസ്സ് അസ്രായിലിന് പരിചയമുള്ള വയസ്സാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വയസ്സുള്ളവർ മരിച്ചിട്ടുണ്ട്, 40-കാരും 50-കാരും 20-കാരും 30-കാരും ഒക്കെ മരിച്ചിട്ടുണ്ട്. മരണത്തിന്റെ പ്രായം പ്രത്യേകിച്ചും അതുകൊണ്ട് എപ്പോഴും ആകാം നല്ല ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരും പ്രതിഭാധനനായ ഒരു യുവപണ്ഡിതൻ ഹബീബ് നൂറാനി പെട്ടെന്ന് ഡൽഹിയിൽ വെച്ച് അസുഖം വന്ന് നമ്മളോട് വിട പറഞ്ഞു. അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തു, അള്ളാഹുവേ ആ ചെറുപ്പക്കാരന്റെ കബർ നീ സ്വർഗമാക്കണം റഹ്മാനെ. കുണ്ടോട്ടിക്കെടുത്ത് കുറിയടത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു പ്രവർത്തകൻ സാഹിത്യോത്സവിന്റെ പ്രതിഭ നാസിം എന്ന ചെറുപ്പക്കാരൻ നമ്മളോട് വിട പറഞ്ഞു പോയി. അള്ളാഹുവേ ആ കൂട്ടുകാരന്റെ കബർ നീ സ്വർഗമാക്കണം റഹ്മാനെ. ആ മോന് വേണ്ടി ഇവിടെ ദുആരുന്നത് നിങ്ങൾ ആമീൻ പറഞ്ഞത് ഉള്ള ജീവിതം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതുകൊണ്ടാണ്. നൂറാനിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തത് അതുപോലെ എത്രയോ ആൾ മരിക്കുന്നു, പക്ഷേ ഇങ്ങനെ ദുആ ചെയ്യപ്പെടുന്നില്ല. ഉള്ള ദിവസം ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ നമുക്ക് ദുആ ചെയ്യാൻ ആളുണ്ടാവും, നിസ്കരിക്കാൻ ആളുണ്ടാവും. സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ 54-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആപേക്ഷികമായി ചെറിയൊരു ജീവിതം, പക്ഷേ അവിടുന്ന് ഒരു കൊല്ലം കൊണ്ട് മരണയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു.
ഞങ്ങളുടെ കൊല്ലം കാദിസിയിൽ എല്ലാ മാസവും സ്വലാത്തിന് വന്നിരുന്നവരാണ്. അവിടുന്ന് ഒരു കൊല്ലം മുമ്പ് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞു തുടങ്ങി. അവസാനം മദീനത്ത് സിയാറത്തിന് ചെല്ലുമ്പോൾ അവിടുന്ന് ദുആ ചെയ്തു, എനിക്ക് ദുനിയാവിനുള്ള എല്ലാത്തിനോടുമുള്ള ഹുബ്ബ് എന്റെ കൽബിൽ നിന്ന് മാറ്റിത്തരണം, മക്കളോടും കുടുംബത്തോടും എല്ലാത്തിനോടുമുള്ള ബന്ധം എന്റെ കൽബിൽ നിന്ന് മാറ്റിയിട്ട് നിന്നോട് മാത്രം ആക്കണം എന്ന് ദുആ ചെയ്യുമ്പോൾ കൂടെയുള്ള മക്കളും മരുമക്കളും കരഞ്ഞുപോയി. അത് നാളത്തേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അതുപോലെ ഒരുങ്ങി തയ്യാറായ ഒരു യാത്ര, അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് സന്തോഷത്തോടെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ലോകം കണ്ടുകിടക്കുന്നത് പോലെയുള്ള വിയോഗം. അള്ളാഹു അവിടുത്തെ ദറജകൾ ഉയർത്തിക്കൊടുക്കട്ടെ, അള്ളാഹു അവിടുത്തെ പദവികൾ ഉയർത്തിക്കൊടുക്കട്ടെ. താജുൽ ഉലമാ തങ്ങളുടെ പദവി അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ പാണ്ഡിത്യത്തിന്റെ നിറകുടമായി നമ്മുടെ തൊട്ട് ചാരത്തുണ്ടായിരുന്ന വൈലത്തൂർ ബാബ ഉസ്താദ്, അള്ളാഹുവെ അവിടുത്തെ പരലോക പദവികൾ നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ, നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ, അവിടുത്തെ പദവികൾ നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം ഒരു ജീവിതം കൊണ്ട് 1000 ജീവിതങ്ങളുടെ സൽക്രമങ്ങൾ ചെയ്തവരാണ്. നമ്മുടെ കയ്യിലെ അമലുകളൊന്നുമില്ല, പാവങ്ങളാണ്, മുഫ്ലിസുകളാണ്, കൈവലഞ്ഞവരാണ്, ഒന്നുമില്ലാത്തവരാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കരുതണം. അള്ളാഹുവിൻ്റെ ഔദാര്യമില്ലാതൊരു രക്ഷയും ഇല്ല. അവൻ്റെ ഔദാര്യം കിട്ടാനുള്ള വലിയൊരു വഴി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹുബ്ബ് വെക്കലാണ്. എൻ്റെ കൂട്ടുകാരെ, ദുനിയാവിലുള്ള എന്തെങ്കിലും വ്യക്തിയോ വസ്തുവോ സാധനമോ സ്നേഹം വെച്ച് നേരം കളയാതെ എല്ലാത്തിലും ഉപരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് ഹുബ്ബ് വെക്കണം. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടം വെച്ച് അവസാനം എന്തൊരു രസമാണ് ഹബീബ്, എന്തൊരു സൗന്ദര്യമാണ് അവിടുന്ന്. അവിടുത്തെ സൗന്ദര്യം പോലെ ഒരു സൗന്ദര്യം ലോകത്ത് വേറെയില്ല. കാണാനുള്ള കാഴ്ച ഹബീബിനപ്പുറം വേറെയില്ല. കേൾക്കാനുള്ള ഉപദേശം തങ്ങളെക്കാൾ വേറെയില്ല. ഓർക്കാനുള്ളൊരിടം മദീനേക്കാൾ വേറെയില്ല. അപ്പോൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെയേറെ സ്നേഹിച്ച് ഒരുപാട് കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ബർക്കത്തിനു വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന കവാടത്തിലൂടെയാണ്. അറിവാളികൾക്കുള്ള അറിവും ഭരണാധികാരികൾക്കുള്ള ഭരണവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവാടത്തിന്റെ പിന്നിൽ നിന്നാണ്. അതിനൊരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അതാ അലിയുനിൽ മുർത്തദ റളിയല്ലാഹു അൻഹു സഈദൽ മിംബർ യൗമൻ, ഒരു ദിവസം മിംബറിൽ കയറി, വഖാല സലൂനീ, ചോദിച്ചോളൂ ചോദിച്ചോളൂ, എന്തും നിങ്ങൾക്ക് ചോദിക്കാം. കാരണം എന്തേ, ഹാദാ ലുആബു റസൂലില്ലാഹി ഫീ ഫമീ, എന്റെ നാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീരുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീരെന്റെ നാവിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തും ചോദിച്ചോ, ഞാൻ മറുപടി പറയാം. വകാന ഫിൽ മജ്‌ലിസി റജുലുൻ യമാനിയുൻ, യമനിയായ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾ ചോദിക്കുകയാണ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൽവലാ തസ്അൽ തഅന്നുത, ചോദിച്ചോ, നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷേ പ്രതികാര ബോധത്തോടെയും
വാശിയോടെയും പിടിവാശിയോടെയും നിങ്ങൾ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ഇരുത്തിക്കളയണമെന്ന ചിന്തയോടെ ചോദിക്കാൻ പാടില്ല. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൻത ഹമൽതനി അലാ ദാലിക, നിങ്ങളല്ലേ അങ്ങനെ ചോദിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്? എന്തും ചോദിച്ചോ എന്ന് പറഞ്ഞാൽ പിന്നെന്തു ചെയ്യാനാണ്? അതിൽ ചുണ്ടി പിടിച്ചതാണ്. അയാൾ ചോദിക്കുകയാണ്, ഹൽ റഅയ്ത റബ്ബക്കയ അലി, നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മാ കുന്തു അഅബുദു റബ്ബൻ ലം അറഹു, ഞാൻ കാണാത്ത റബ്ബിനെയല്ല ആരാധിക്കുന്നത്. ഫഖാല കൈഫ റഅയ്ത, എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? അവിടുന്ന് പറഞ്ഞു, ലം തറഹുൽ ഉയൂനു ബിമുഷാഹദതിൽ ഇയാൻ വലാകിൻ റഅതുൽ ഖുലൂബു ബിഹഖീഖത്തിൽ ഈമാൻ, കണ്ണുകൊണ്ട് വസ്തുക്കളെ കാണും പോലെ കണ്ടതല്ല, ഈമാനുള്ള കൽബുകൊണ്ട് അല്ലാഹുവിനെ നമ്മൾ കാണുകയാണ്. അഹദുല്ലാ ശരീകല, അഹദുല്ലാ സാനിയല, രണ്ടാമനില്ലാത്ത ഏകനാണ്, പങ്കാളിയില്ലാത്ത ഏകനാണ്. ഫർദുല്ലാ മിസ്ലല, തുല്യതയില്ലാത്ത ഏകനാണ്. ലാ യുദ്റഖു ബിൽ ഹവാസ്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പ്രാപ്യമായവനല്ല. വലാ യുഖാസു ബിൽ ഖിയാസ്, നിർണയങ്ങൾ കൊണ്ട് നിജപ്പെടുത്തപ്പെടുന്നവനല്ല. ഇങ്ങനെ പറയുമ്പോഴേക്ക് യമനിയായ മനുഷ്യൻ അങ്ങ് വീഴുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീരിന്റെ പറക്കത്ത് കൊണ്ട് പറയാം എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹുവിനോട് വാശിയോടെ ചോദിച്ചാൽ മറുപടി കേൾക്കുമ്പോഴേക്ക് ബോധരഹിതനായി വീഴുകയാണ്. കാരണം യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു, ഈമാനുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും ആഖിറത്തിലും ചോദ്യങ്ങളുടെ മുമ്പിൽ സ്ഥിരപ്പെടുത്തുന്നതാണ്, ഹിമ്മത്തോടെ നിലനിർത്തുന്നതാണ്. അവരുടെ ലക്ഷ്യം ദീനിന്റെ ഉയർച്ചയാണ്. അവരുടെ മരുന്ന് മുത്തുനബിതങ്ങളുടെ ബറക്കത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മുഹറമിന്റെ ഒമ്പതാരാവാണ്. ഈ മജ്ലിസിൽ വഴത് പറഞ്ഞങ്ങ് പിരിഞ്ഞ പോരാ. ഒരൽപ്പം സ്വലാത്തു ചൊല്ലി, ഒരൽപ്പം ദിക്റു ചൊല്ലിയിട്ട് ഖാലിഖായ റബ്ബിനോട് ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു രാത്രിയാണ്. അല്ലാഹുവിനോട് പാപമോചനം തേടാൻ പറ്റുന്ന രാവാണ്. ആരും വിഷമം വിചാരിക്കരുത്. നമുക്കൊരൽപ്പം ദിക്റു ചൊല്ലി, യാ ലത്തീഫു യാ അല്ലാഹ് ലത്തീഫായ റബ്ബിനോട് അവന്റെ ലുത്ഫിൽ നിന്ന് കേണ്, അല്ലാഹുവിനോട് ചോദിക്കണം. ഈ മജ്ലിസിൽ വെച്ച് ഇജാബത്ത് കിട്ടണം. ചെറുപ്പക്കാരെ, ഒരൊറ്റ വഖ്ത് നിസ്കാരവും ഖളാക്കരുത്. അന്യ സ്ത്രീകളുമായി ഇടപഴകരുത്. വൃത്തികെട്ട കാഴ്ചകൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കാണരുത്. അനാവശ്യ മെസ്സേജുകൾ പാസ് ചെയ്യരുത്, ഷെയർ ചെയ്യരുത്. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് ആയുസ് കളയരുത്. ഉറപ്പില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. അല്ലാഹു അനുവദിച്ചതല്ലാത്ത ഒന്നിനും പോയി പെടരുത്. രാഷ്ട്രീയത്തിന് വേണ്ടിയാണെങ്കിലും കളവ് പറയരുത്. എന്തിനു വേണ്ടിയാണെങ്കിലും നീതി നിഷേധിക്കരുത്. മദ്യപാനം നമ്മൾ ഇഷ്ടപ്പെടാൻ തന്നെ പാടില്ല. മദ്യപിക്കുന്നവരോട് സഹകരിക്കാൻ പാടില്ല. മദ്യം വിളമ്പുന്ന സദ്യയിൽ ഇരിക്കാൻ പാടില്ല. തഖ്വയോടെ ജീവിക്കണം. ഉമ്മവെങ്ങന്മാരെ, മാന്യമായി ഔറത്ത് മറക്കണം. ബോഡി ഷേപ്പ് പർദ ധരിച്ച് തെരുവിലിറങ്ങിയിട്ട് അന്യപുരുഷന്മാരുടെ മുമ്പിൽ നീ അവിഹിതമായ രീതിയിൽ നടക്കരുത്. അവരുടെ കൽബ് കേടുവരുത്തുന്ന രീതിയിൽ നീ വസ്ത്രം ധരിക്കരുത്. അനാവശ്യമായി തെരുവിലിറങ്ങരുത്.
എപ്പോഴും കമ്പോളത്തിൽ അലയുന്ന രീതി ഉണ്ടാകരുത്. അന്യപുരുഷന്മാരോട് സംസാരിക്കാനും ഇടപഴകാനും ചാറ്റ് ചെയ്യാനും സോഷ്യൽ മീഡിയകൾ വഴി കോണ്ടാക്ട് ചെയ്യാനും പാടില്ല. നമുക്കൊരു നല്ല വീട് വരാനുണ്ട്, അത് സ്വർഗമാണ്. അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് മാത്രമുള്ള വീടാണ്, തഖ്‌വയുള്ളവരുടെ വീടാണ്. ഇവിടെ ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിലും എനിക്കൊന്നും വരാനില്ല. നമുക്കോരോരുത്തർക്കും അനുസരിച്ചാൽ സ്വർഗം കിട്ടുന്നതാണ്.